നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തനത്തിലെത്തിക്കാൻ തക്കവണ്ണം ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ ഭരണ സംവിധാനം അവലംബിക്കുവാനോ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണവും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്വല്പം വിജയശതമാനം കുറവുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി വിദ്യാർത്ഥികൾക്കും ആശ്വാസമുണ്ടാകും. ചിലർക്കൊക്കെ തന്നെ മാതാപിതാക്കൾക്ക് പോലും മക്കൾക്ക് ഇതേപോലെ തന്നെ പ്രവേശനം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായുള്ള പല ആശയങ്ങളും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ പണം മുതൽ മുടക്കിയാൽ ഒരു വർഷത്തിന് ശേഷമേ അതിൽ നിന്നും സാമ്പത്തികമായുള്ള വരുമാന മാർഗമുണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കാൻ തക്കവണ്ണമുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം ഉണ്ടായിത്തീരും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾ സകുടുംബം സമർപ്പിക്കുവാനിടവരും. മറ്റു ചിലർക്ക് ഉപരിപഠനം എന്ന സങ്കല്പം വികസിത രാഷ്ട്രത്തിൽ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് എൻ്റെ നടപടിക്രമങ്ങളൊക്കെ അനുകൂലമായി തീരുവാനും പ്രാഥമിക സംഖ്യ അടയ്ക്കാനുള്ളൊരു അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം കണക്കാക്കി തന്നെ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണമുള്ള ഒരു നടപടിക്രമങ്ങളായതുകൊണ്ട് പലപ്പോഴും കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കാൻ അവസരമുണ്ടായിത്തീരും. ജീവിത നിലവാരം മെച്ചപ്പെട്ടതിനാൽ ഗൃഹം പൊളിച്ചു പണിയാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ആദ്യത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാം എന്ന ധാരണയുണ്ടാകുമെങ്കിൽ പോലും അന്യനാട്ടിലോ വിദേശത്തോ താമസിക്കുന്ന മക്കളുടെ സാമ്പത്തികമായുള്ള സഹായം അഥവാ എന്തായാലും ബന്ധുമിത്രാദികളിൽ നിന്ന് താൽക്കാലികമായുള്ള വായ്പ മേടിക്കാം വാങ്ങിക്കാമെന്നുള്ള ധാരണ, ഈ വക വിഷയങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഗൃഹം പൊളിച്ചു പണിയാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും വാസ്തുശാസ്ത്രപ്രകാരം നിർദ്ദേശം തേടുവാനും ഇടയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുകയും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് പഠിക്കാൻ തക്കവണ്ണമുള്ളൊരു കോഴ്സിന് ചേരുവാനുള്ളൊരു സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തേരുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, സംഗീതം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഇനിയുള്ള മൂന്നാല് മാസങ്ങളിൽ പോലും ആഴ്ചയിൽ ഒരു അവസരങ്ങൾ വന്നു ചേരുവുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യത കാണുന്നു. ഭദ്രതയില്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങളെല്ലാം മാറി പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജോലിയോടൊപ്പം പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനുമുള്ളൊരവസരമുണ്ടായിത്തീരും. മറ്റു ചിലർക്ക് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഒരു അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണമുള്ളൊരു വീട് കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ പണി ചെയ്തു വരുന്ന ഗൃഹമായിരിക്കാം. ഈ വർഷം ഒടുവിലോ 2024 ആദ്യത്തിലോ പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയതായുള്ള ഗൃഹമായിരിക്കാം. എന്തായാലും പ്രാഥമിക സംഖ്യ കൊടുത്തു കരാർ എഴുതുവാൻ പോലും സാധ്യതയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായി
ജന്മനാട്ടിലവധിയെടുത്ത് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ടെങ്കിൽ പോലും ഈ വക ആശങ്കകളെല്ലാം ഒഴിവായി പൊതുവെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകുവാൻ ഈ ഒരു ജൂൺ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടതായിട്ടുള്ളതിന് അതിന് പകരം ഏറ്റവും നല്ല നിലയിലുള്ള അവസരങ്ങൾ വന്നു ചേരും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവരാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു ബൃഹത് പദ്ധതികൾ വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ വിജയശതമാനം ഉണ്ടാവുകയും ഈ സമീപ കാലയളവിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും എന്ന ധാരണയോടുകൂടി സമാധാനപരമായിട്ട് നാർന്നു കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. അധ്വാന ഭാരത്താൽ പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അവധി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. മറ്റ് ചിലർക്ക് മക്കളുടെ ഉപരിപഠനം എന്ന സങ്കല്പത്തിലോ അല്ലെങ്കിൽ അവരെ തൃപ്തികരമായുള്ള വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കുക എന്ന സങ്കല്പത്തിൽ അവർ പഠിക്കുന്ന സ്ഥലത്തിൻ്റെ സമീപത്തുള്ളൊരു ഗൃഹത്തിലേക്ക് വാടക വീടെടുത്ത് താമസിക്കുവാൻ തക്കവണ്ണം അവസരം ഈ ഒരാഴ്ചയിൽ വന്നു ചേരുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരുവാനും ഇനി ഒരു പക്ഷേ ഹ്രസ്വകാല വിളകളെല്ലാം ഒഴിവാക്കി ദീർഘകാല വിളകളൊക്കെ അനുസരിച്ച് സജ്ജമാക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഈ ഒരാഴ്ച ഈ ഒരു ജൂൺ മാസം ആദ്യത്തെ പകുതിയിൽ തന്നെ പൂർത്തീകരിക്കുകയും രണ്ടാമത്തെ പകുതിയിൽ ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ചില കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനോ ഏറ്റെടുക്കുവാനോ സാധ്യത പോലും കാണുന്നതുമുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ ഒരു അന്വേഷണം ആരംഭിക്കുവാനും ഒരു പക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഒരു മൂന്നാല് മാസം സ്വീകരിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരമുണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ആവശ്യം പണികൾ പരിഗണിച്ചുകൊണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഭൂമി വിഷയത്തിൽ അഥവാ പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളെ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, മറ്റു ചിലർക്ക് ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് കാര്യപ്രസക്തമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ ഏറ്റെടുക്കുക, ഇങ്ങനെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുവാനും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും വേണ്ട വിധത്തിൽ നടക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാർച്ച് മാസത്തിൽ അവധി ലഭിക്കാത്ത പലർക്കും ഈ ഒരു മാസത്തിൽ തന്നെ അവധി ലഭിക്കും എന്ന ധാരണ ഉണ്ടാകുമെങ്കിൽ പോലും തൽക്കാലത്തേക്ക് ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ അവധിക്ക് വേണ്ടി അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഓണക്കാലത്തിനോടനുബന്ധമായിട്ടുള്ള അവധി അഥവാ ജന്മനാട്ടിൽ ഗൃഹത്തിൽ നടക്കുന്ന തറവാട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, ആരാധനാലയ ദർശനം നടത്തുക, ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങളോടുകൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള അപേക്ഷകളായിരിക്കാം. എന്തായാലും അതിനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കണമോ എന്ന ധാരണയൊക്കെ ഉണ്ടാവും. അതിന് പ്ലാനൊക്കെ വരയ്ക്കാൻ കൊടുക്കുകയും പിന്നീട് സമൂലമായിട്ടുള്ളൊരു മാറ്റങ്ങൾക്ക് വിധേയത്വം വേണ്ടി വരുവാനും പോലും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം
ഇങ്ങനൊരു മാറ്റങ്ങൾക്ക് തയ്യാറാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ജാഗ്രതയോട് കൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചെടുക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാകുവാനും ഈ ജോലിയോട് ബന്ധപ്പെട്ട തൊഴിലിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകളെല്ലാം നടത്തുവാനും അതെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ഈ ജൂൺ മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പലപ്പോഴും മറന്നുകിടക്കുന്ന പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യങ്ങൾ, ഒരുപക്ഷെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണമായിരിക്കാം, മറ്റു ചിലർക്ക് കുടുംബാംഗങ്ങളുടെ ഓർമ്മിപ്പിക്കലായിരിക്കാം. എന്തായാലും വളരെ ഈശ്വരാധീനം എന്ന നിലയിൽ എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും പരിപൂർണതയിലെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട് ചില ദൂരയാത്രകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ചില ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ആറുമാസത്തിന് ശേഷം ജോലിസ്ഥലത്ത് സ്ഥിരതാമസത്തിനുള്ള സകല വിധത്തിലുള്ള സൗകര്യങ്ങളും താമസ സൗകര്യത്തോടു കൂടിയതായുള്ള ഒരു ജോലി ആണ് എങ്കിൽ അങ്ങനെയുള്ളത് സ്വീകരിക്കാം. നിലവിലുള്ളതൊരു മാറ്റമാണെങ്കിലും അതും സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറുവാൻ അവസരമുണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നതും വളരെ കാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന പലർക്കും ജന്മനാട്ടിൽ വന്നാലോ ഓണക്കാലത്തിനോടനുബന്ധമായി വന്നു ചേരുകയും പിന്നീട് സ്ഥിരതാമസമാക്കിയാലോ ജന്മനാട്ടിൽ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന പല ആലോചനകളും വന്നു ചേരും. എന്നാൽ മനസ്സിലുദ്ദേശിക്കുന്ന മേഖലകളെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജന്മനാട്ടിൽ അതിന് തക്കവണ്ണമുള്ളൊരു സാഹചര്യങ്ങളോ അവസരങ്ങളോ അന്വേഷണങ്ങളോ ഉള്ള പദ്ധതികളല്ല, വ്യാപാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഈ ഒരു മാസത്തിൽ തന്നെ എല്ലാം ഉണ്ടാകുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും സഹപ്രവർത്തകരും വേണ്ടപ്പെട്ടവരും സമീപവാസികളൊക്കെ പറയുമെങ്കിൽ പോലും വൻ നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് മറ്റൊരാൾ വിശ്വസിച്ചു കൊണ്ടുള്ള ഏർപ്പാടുകളാണെങ്കിലും മേൽപ്പറഞ്ഞ പൊതുപ്രവർത്തനങ്ങളാണെങ്കിലും തൽക്കാലത്തേക്ക് ഒന്നര വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വേറെ ചിലർക്ക് ജോലിയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നേട്ടമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലും ഇനി നിലവിലുള്ള ജോലി തന്നെ മറ്റൊരു ഉയർന്ന തസ്തിക ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവുള്ളത് കൊണ്ടും ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തെ അധ്യയന വർഷം കണക്കാക്കിയിട്ട് നിരസിക്കപ്പെടാനും വരുന്ന ഫെബ്രുവരി മാസത്തിലെ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചും കൊണ്ട് അപേക്ഷിക്കുന്നത് നന്നല്ല. നിലവിലുള്ള ജോലിയിൽ ഇരുന്നും കൊണ്ട് മറ്റ് ജോലികൾക്കാണെങ്കിലും വികസിത രാഷ്ട്രത്തിലേക്കുള്ള അപേക്ഷകളാണെങ്കിലും അത് സമർപ്പിക്കാവുന്നതുമാണ്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനും അല്ലെങ്കിൽ അതിന് തക്കവണ്ണം ജോലിക്കും അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിനാൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നതുവഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനാൽ കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക്
ജീവിത ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കുടുംബങ്ങളെ ഭാര്യ സന്താനങ്ങൾ കുടുംബങ്ങളെയൊക്കെ തന്നെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കാൻ അവസരമുണ്ടായിത്തീരും. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് എങ്കിൽ ഈ സമീപനം ഒഴിവാക്കി വളരെ സമാധാനപരമായിട്ട് ഏറ്റെടുത്ത് അവലംബിക്കാൻ തീരുമാനിക്കുന്നത് നന്നായിരിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജിവെച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും അതെല്ലാം ഗൗനിക്കാതെ ജോലി തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുന്നത് വഴി സുഹൃത്തിൻ്റെ കരാർ ജോലികൾ പോലും ഏറ്റെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും യുക്തിയുക്തം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു. പ്രവർത്തനരഹിതമായിട്ടുള്ള വ്യവസായം വിൽപ്പന ചെയ്തോ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തോ വ്യാപാര മേഖലയിൽ പണം മുതൽ മുടക്കി ആധുനിക വിതരണ വിപണന മേഖലകൾ അവലംബിക്കുവാനും പ്രചരണ രീതികൾ അവലംബിക്കുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പല കാര്യങ്ങളിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാൻ തന്നെ തക്കവണ്ണം ആദ്യം പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അതിനെല്ലാം തന്നെ മിക്ക ദിവസങ്ങളിലും അഹോരാത്രം പ്രവർത്തനവും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഒരു വിഹഗ വീക്ഷണം എന്ന നിലയിൽ 2 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈയൊരു ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള, അതായത് 2022 ഏപ്രിൽ മാസം മുതൽ തുടങ്ങി വെച്ചതായിട്ടുള്ള പല തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും ഇനി അത് നിലനിർത്താൻ സാധ്യതകൾ വളരെ കുറവാണ് എന്ന സൂചനകൾ പലതിക്കു നിന്നും ലഭിച്ചതിനാൽ ഒരു ക്രോഡീകരിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും ചില ശാഖകൾ തുടങ്ങിയതോ ഉപശാഖകൾ തുടങ്ങിയതൊക്കെ തന്നെ തൽക്കാലത്തേക്ക് മറ്റൊരാൾക്ക് കൈമാറുവാനോ വാടകയ്ക്ക് കൊടുക്കുവാനോ ചിലതെല്ലാം നിർത്തുവാൻ തീരുമാനം കൈക്കൊള്ളുവാനോ ഇടയുണ്ട്. ചിലരിൽ നിന്നും അപ്രീതി വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയും വരവ് ചെലവിൻ്റെ കണക്കാക്കിക്കൊണ്ട് മാത്രം ഇങ്ങനൊരു തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് നന്നായിരിക്കും. ഇടപാടുകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ മറ്റ് ചില ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. വേറെ ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷകൾ നൽകുവാനുള്ള സാധ്യത കാണുന്നു. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായുള്ള പല കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഉചിതമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുമാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വല്പം വിപരീതമായുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതെല്ലാം ലാഘവത്തോടുകൂടി സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുവാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ സാധ്യത കാണുന്നു. മേലധികാരി ചെയ്തു വെച്ചതായുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പല വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാനൊരു അവസരമുണ്ടാകുന്നത് വഴി അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സന്നദ്ധത കാണുന്നു.
ജോലിപരമായിട്ട് ദൂരദേശത്തേക്ക് മാറ്റമുണ്ടാവുകയും കുടുംബാംഗങ്ങളെ അവിടെ പാർപ്പിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ദൂരദേശം മാറ്റം ഉണ്ടാകുന്നത് വഴി ഒരു പക്ഷേ മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ളൊരു ദൂരദേശത്തേക്കായിരിക്കും മാറ്റമുണ്ടാകുവാനിടയുള്ളത്. എന്തായാലും അത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സാധു കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരമുണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ സംയുക്ത കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാനും പങ്കുചേരുവാനും സാധ്യത കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. കഫനീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് അത് പ്രകൃതിദത്തമായിട്ടുള്ള ചില ഔഷധ രീതികൾ അവലംബിക്കേണ്ടതായ സാധ്യത കാണുന്നു. ഗർഭം അലസുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരയാത്രകൾ ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ജോലിയോട് ബന്ധപ്പെട്ട ഒരു പക്ഷേ മിക്ക ദിവസങ്ങളിലും യാത്രകൾ വേണ്ടി വരുന്നതിനാൽ മിക്ക ദിവസങ്ങളിൽ വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനവും നിർബന്ധത്താലും കുട്ടികളെ അവരെ ഏൽപ്പിച്ചും കൊണ്ട് ഈ ഒരു മാസത്തിൽ ചില തൊഴിൽപരമായിട്ടുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് യാത്രകൾ വേണ്ടി വരുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങൾ അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഒരു വർഷത്തേക്ക് പ്രതീക്ഷിച്ച പോലെ സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. രണ്ട് വർഷത്തെ പാഠ്യപദ്ധതിയാണെങ്കിൽ പോലും ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ ഞായറാഴ്ചകളിലുള്ള ക്ലാസ്സും ഒന്നരാടം ദിവസങ്ങളിൽ സായാഹ്നം സമയത്തുള്ള ക്ലാസ്സും അതിലും പ്രവേശിക്കാൻ തക്കവണ്ണം അത് അങ്ങനെയുള്ള അവസരത്തിന് യോഗം കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ബഹുമുഖ പ്രതിഭകളെ കാണുവാനും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ആശയവിനിമയങ്ങളും നടത്തുവാനും അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ ഈ ആശയവിനിമയങ്ങൾ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ള ചില സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകുമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം കൃത്യമാക്കി തീർത്തുകൊണ്ട് ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള സാധ്യത പോലും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മകര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പലപ്പോഴും കഴിഞ്ഞ മാസം ഏറ്റെടുത്ത പല കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉടമസ്ഥരുടെ സഹായത്തോടുകൂടി തന്നെയും ഉടമസ്ഥരുടെ അനുമതിയോടുകൂടിയും സ്വല്പം പണച്ചെലവുള്ള കർമ്മമണ്ഡലങ്ങളാണ്. പ്രാരംഭത്തിൽ അതിന് തക്കവണ്ണമുള്ളൊരു ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടി വരും. ചില ജോലിക്കാർക്കെല്ലാം പരിശീലനം നൽകേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നതും അതിൻ്റെ വേണ്ട വിധത്തിൽ പൂർത്തീകരണത്തിലെത്തുവാനും സാധ്യത കാണുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു പക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒന്നര വർഷത്തിന് ശേഷമോ രണ്ടര വർഷത്തിന് ശേഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന ധാരണ പോലും ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ഒന്നരാടം ദിവസങ്ങളിലൊക്കെ തന്നെ യാത്രകൾ വേണ്ടി വരുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും അന്യനാട്ടിലോ വിദേശത്തോ താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാലോ
തോന്നലൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഒപ്പം താമസിക്കുക അല്ലെങ്കിൽ കുടുംബങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. ഇതൊക്കെ നല്ലതാണെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള പിന്തുണ ലഭിക്കുമോ, പ്രാദേശികമായിട്ടുള്ള ആവശ്യമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളാണോ എന്ന് വിലയിരുത്തി മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം സ്വല്പം നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കാൻ അവസരമുണ്ടായിത്തീരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഈ മാസത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും മറവി സംഭവിക്കുന്നതിനാൽ ചില കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ വേണ്ട പോലെ വേണ്ട സമയത്ത് അവതരിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വളരെ കുറയും. ഇതുകൊണ്ടൊരു പക്ഷേ ചില അവസരങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടുവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും പൂർണ്ണ രൂപത്തിലെത്തുവാനും ഒരുപക്ഷെ ചിങ്ങം കന്നി എന്നീ മാസകാലങ്ങളിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു പൂർണ്ണരൂപം എത്തിക്കാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു പൂർണ്ണ ഒരു പകുതി ഭാഗ്യെങ്കിലും അതിൻ്റെ പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വിനോദയാത്രകളെല്ലാം ഒഴിവാക്കി പുണ്യതീർത്ഥ യാത്രകൾക്ക് അവസരം വന്നു ചേരുന്നത് ശനി, ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷെ കഴിഞ്ഞ മാർച്ച് മാസത്തിലോ ഡിസംബർ മാസത്തിലോ ജന്മനാട്ടിൽ എത്താൻ സാധിക്കാത്ത പലർക്കും അന്യദേശത്തോ ദൂരദേശത്തോ വിദേശത്തുള്ള വ്യക്തികളായിരിക്കാം. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ജന്മനാട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ളൊരു അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ 6-7 മാസമായിട്ട് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലയിൽ പരീക്ഷണം നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില മേഖലകളെല്ലാം ഒഴിവാക്കി സാമ്പത്തികമായിട്ടുള്ള നേട്ടമുള്ളതും ദീർഘകാലമായിട്ടുള്ളതുമായിട്ടുള്ള വിളകൾക്ക് അനുസൃതമായിട്ടുള്ള ചില കൃഷിരീതികൾ അവലംബിക്കാൻ ഇടയുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. കുട്ടികൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അനാവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാധ്യത കാണുന്നുണ്ട്. വിശിഷ്ട വ്യക്തികളെ ആരാധനാലയത്തിൽ വെച്ചോ വിശേഷപ്പെട്ട മംഗളകർമ്മങ്ങളിൽ വെച്ചോ പങ്കെടുക്കുവാനും അവിടെ വെച്ച് കാണുവാനും ആശയവിനിമയം നടത്തുവാനും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ജൂലൈ ഓഗസ്റ്റോടുകൂടി മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അതിനുള്ള നടപടിക്രമങ്ങൾക്കോ അല്ല അപേക്ഷകൾ നൽകുവാൻ സാധ്യത കാണുന്നു. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ മണ്ഡലങ്ങളിലും വ്യാപാര വിപണന വിതരണ മേഖലകളിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും അവലംബിക്കുവാനുമുള്ളൊരവസരം. സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനൊരു ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആത്മാർത്ഥമായി ചെയ്യുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയപ്രതീക്ഷകളോടുകൂടി പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ദീർഘകാലത്തേക്ക് ഏറ്റവും അനുസൃതമായിട്ടുള്ള ചില പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള സാധ്യത കാണുന്നു. ഏതൊരു കാര്യങ്ങളിലും പ്രാരംഭത്തിൽ ചില വിമുഖത ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ളൊരു കഴിവും പ്രാപ്തിയും അവസരം വന്നു ചേരുവാൻ മകയിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകളും അധികാരപരിധിയും സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ
മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ മാറ്റി താമസിപ്പിക്കുക എന്ന സങ്കല്പമൊക്കെ തന്നെ 6-7 മാസത്തിന് ശേഷം ഉണ്ടായിത്തീരുകയുള്ളൂ. മറ്റ് ചിലർക്കാണെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗ്രഹം വാടകയ്ക്കെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അറിഞ്ഞുകൊണ്ടും അറിവുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും പല കാര്യങ്ങളിലും മറവി സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഏറ്റെടുത്ത് അവലംബിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ ഒരു പക്ഷേ ഈ ഒരു മാസം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യത്യസ്തമായിട്ടുള്ള കർമ്മ മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിയിട്ടേ ഗ്രഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ചിലർക്ക് സഹപ്രവർത്തകരുടെ ജോലി ചെയ്യേണ്ടി വരിക, ചിലർക്ക് കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുക, മറ്റേ ചിലർക്ക് ചർച്ചകൾ നയിക്കുക, ഇതെല്ലാം തന്നെ അതിനൊരു പൂർണ്ണതയും കൃത്യതയും കൈവരണമെങ്കിൽ സ്വന്തം കൺവെട്ടത്തിലും സ്വന്തം മേൽനോട്ടത്തിലും ഉണ്ടാവുക എന്ന ധാരണ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു മാസത്തിൽ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് തടസ്സങ്ങളോ അല്ലെങ്കിൽ കാലതാമസമോ ഉണ്ടാകുവാൻ ഇടയുള്ളത്. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങളെ കൊണ്ട് പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സംഗീതം നൃത്തം മുതലായവയോട് ബന്ധപ്പെട്ട പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. പലപ്പോഴും പല കാര്യങ്ങളിലും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ചില ഔഷധ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അക്ഷരമൃതി അനുസരിച്ചും കൊണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വളരെ യുക്തിപൂർണമുള്ള സമീപനവും എല്ലാം സഹിച്ചും കൊണ്ടോ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം, ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളുടെ മനോവ്യാകുലതയ്ക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധ്യത കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതുവഴി സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുമെങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾക്ക് അവസരം വന്നു ചേരുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും തൃപ്തികരമായിട്ടുള്ള സമീപനവും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലൊക്കെ തന്നെ പാഠ്യപദ്ധതി പൂർത്തിയാക്കിയ ചില വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ളൊരു ഉദ്യോഗത്തിന് അവസരം അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ വന്നു ചേരുവാൻ ഇടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് താമസിക്കുന്ന ചിലരൊക്കെ തന്നെ കുടുംബാംഗങ്ങളുടെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കും. പുതിയ ഭരണ സംവിധാനം അനുകൂലമായിട്ടുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. അവിചാരിതമായിട്ട് വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികൾ അവധിയെടുത്ത് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ഓണത്തിന് വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ഇടക്കാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ അവലംബിക്കാനോ തുടക്കം കുറിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. മറ്റ് ചിലർക്ക് കഴിഞ്ഞ വർഷം നിർത്തിവെച്ചതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഓണക്കാലത്ത് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹത്തിൻ്റെ പണികളെല്ലാം പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാൻ അവസരം വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. പുതിയ ഭരണ സംവിധാനം എല്ലാവർക്കും തൃപ്തികരമായതുകൊണ്ട് അവലംബിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. എല്ലാ കാര്യങ്ങളിലും സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുവാനും
സാധ്യത കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ ലോക്യത്തോടു കൂടി തന്നെ വളരെ യുക്തിയുക്തമായിട്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള ചില കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാനും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇടവരുമെങ്കിൽ പോലും ഈ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ തന്നെ സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമൊന്നും ഉണ്ടാവുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്കും സ്ഥാപനത്തിനും സ്ഥാപനത്തിനെ ആശ്രയിച്ച് ഉള്ള പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള അവസരവും അനുകൂലമായിട്ടുള്ള വിജയവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില ഗൃഹനിർമ്മാണത്തിനുള്ള പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. വിദേശത്ത് ഉപരിപഠനത്തിന് മനസ്സിലുദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും. ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കും. ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യത കാണുന്നു. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. വിതരണ വിപണന മേഖലകളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി വിറ്റുവരവ് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഭരണപാടവം കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അവലംബിച്ചും കൊണ്ടും ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടുമായതുകൊണ്ട് നിശ്ചിത ഭൂമിയിൽ തന്നെ അതിന് തക്കവണ്ണം ഒരു കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളിലും സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ എല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുവാനുള്ള സാധ്യത കാണുന്നു. വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതിയും അർഹമായിട്ടുള്ള അംഗീകാരവും ലഭിക്കുവാനിടയുണ്ട്. പുണ്യപ്രവൃത്തികൾക്കും ധർമ്മപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും അപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ ചിന്തിച്ചും കൊണ്ട് സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുവാനിടയുള്ളത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള വ്യാകുലതയെല്ലാം മനസ്സ് ഒഴിവാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചും കൊണ്ടും പ്രവർത്തിച്ചും കൊണ്ടുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുള്ള വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഏതൊരു കാര്യങ്ങളിലും കുടുംബാംഗങ്ങളിൽ നിന്ന് സ്വല്പം വിമുഖത വന്നു ചേരുമെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. മക്കളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ സ്വയമേവ സ്വീകരിക്കുവാനും അതിനു വേണ്ടതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും തൃപ്തികരമായിട്ടുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗം മാറ്റം ഉണ്ടാകുവാനും ഇടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിലേക്ക് കുടിസ കുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അപേക്ഷകൾ നൽകുവാനും പ്രാഥമിക സംഖ്യ
അടയ്ക്കുവാനുള്ള തീരുമാനത്തിനും സാധ്യതയുണ്ട്. ഇതാണ് പുണർദ നക്ഷത്രക്കാരുടെ ഈ ഒരു ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധ ഉദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനിട വരുമെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ചില ജോലിയുടെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, മാതാപിതാക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ കൊണ്ട് കാണിക്കുക, ഇങ്ങനെ പലവിധ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ ബന്ധുമിത്രാദികളെ കാണുവാനുള്ളൊരു യാത്രയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായുള്ള ചില കരാറു ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകുന്നത് വഴി സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സഹജമായുള്ള കഴിവുകൾ അംഗീകരിക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും കൃതാർത്ഥതയും സമാധാനവും പ്രതീക്ഷിച്ചതിലുപരി അനുമോദനങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയതായുള്ള സമീപനം, വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ അവതരിപ്പിക്കുക, ഇവയെല്ലാം തന്നെ ഗുണകരമായി തീരുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 2022-2023 അധ്യയന വർഷത്തിലോ സാമ്പത്തിക വർഷത്തിലോ നേട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ സ്വല്പം മാന്ദ്യമുള്ളൊരവസ്ഥ വന്നു ചേരുന്നതിനാൽ ചില വിഭാഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയും ചിലതെല്ലാം ധ്രുവീകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഇത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്കാരെ പിരിച്ചുവിടാതെ തന്നെ ചിലർക്കൊക്കെ തന്നെ പരിശീലനം നൽകിക്കൊണ്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിച്ച വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും സകുടുംബം പര്യടനം നടത്തുക എന്ന സങ്കല്പത്തോടുകൂടിയാണ് എങ്കിൽ പോലും ഔദ്യോഗികമായുള്ള മേഖലയോട് ബന്ധപ്പെട്ടതുള്ളതുകൊണ്ട് ചില ക്രമീകരണങ്ങളെല്ലാം വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേരുന്നതിനാൽ എല്ലാം സമയബന്ധിതമായിട്ടും അല്ലെങ്കിൽ എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ചർച്ചകൾ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അർഹതയുള്ളവരെ അംഗീകരിക്കുന്നതിൽ അനുമോദനങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. ഏകാഭിപ്രായത്തോടുകൂടിയതായിട്ടുള്ള ദമ്പതികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുകയും തത്തുല്യമായിട്ടുള്ളൊരു സ്ഥാനത്തേക്ക് ഉദ്യോഗ മാറ്റത്തിന് പോലും സാധ്യത കാണുന്നു. മാസങ്ങളോളമായിട്ട് മക്കളോടൊപ്പം താമസിച്ച് അല്ലെങ്കിൽ മക്കളെ ഒരുമിച്ച് താമസിപ്പിച്ചു കൊണ്ട് ജോലി ചെയ്യുന്ന പലർക്കും ഇനി മുതൽ ഇത് തുടരുവാനുള്ള തീരുമാനത്തിനു വേണ്ടി ഒരു പക്ഷേ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത കരാർ എഴുതുവാനോ സാധ്യതയുണ്ട്. വിഭാവനം ചെയ്ത പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തുകൊണ്ട് ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ
വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത് പകർച്ചവ്യാധിയുടെ ഭാഗമായിട്ട് പ്രതിരോധ ശക്തി വളരെ കുറവുള്ളത് കൊണ്ടായിരിക്കാം പലവിധത്തിലുള്ള അസുഖങ്ങളും വന്നു ചേരുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രകൃതി ജീവൻ ഔഷധരീതികളും പ്രാണായാമവും വ്യായാമവും ശീലിക്കുവാൻ തുടങ്ങുവാൻ സാധ്യതയുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാനൊരവസരമുണ്ടാകുന്നത് ക്രിയാത്മകമായി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരവസരം പോലും പൂയ നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും അർദ്ധമനസ്സോടുകൂടി കഴിഞ്ഞ മാസം ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ 2024 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പല കരാറു ജോലികളിലും ഒപ്പുവയ്ക്കുവാൻ അവസരമുണ്ടായിത്തീരുവാനിടയുണ്ട്. 2-3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിക്കാനും ഓണക്കാലത്തിനോടനുബന്ധമായി അന്യനാട്ടിൽ നിന്നും അല്ലെങ്കിൽ അഥവാ വിദേശത്തു നിന്നും പുത്രപൗത്രാദികൾ വന്നു ചേരുന്നതിനാൽ ഓണക്കാലത്തിനോടനുബന്ധമായി പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ദുശ്ശീലങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടവരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ഇനി ഒരു വർഷത്തിന് ശേഷം വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള ചില വിളകൾക്ക് തുടക്കം കുറിക്കാൻ അവസരമുണ്ടായി തീരുവാനിടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിന് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും അതിലുപരി പ്രവൃത്തി പരിചയമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമി വിൽക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. മക്കളുടെ ഉപരിപഠനം എന്നുള്ള സങ്കല്പത്തിലോ അല്ലെങ്കിൽ അവരെ വിദ്യാലയത്തിൽ ചേർക്കുക എന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി പട്ടണത്തിലേക്ക് താമസം മാറ്റുവാനോ മറ്റു ചിലർക്ക് വിദ്യാലയത്തിനോടനുബന്ധമായിട്ടുള്ള ആ സമീപത്തുള്ള വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. അർഹമായിട്ടുള്ള പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ബഹുമുഖ പ്രതിഭകളെ ആരാധനാലയത്തിൽ വെച്ച് പരിചയപ്പെടുവാനൊരവസരമുണ്ടാകുന്നത് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിനും തൊഴിൽ മണ്ഡലങ്ങൾക്കും വളരെ നിർണായകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. സൽക്കീർത്തിയും സജ്ജനപ്രീതിയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തു നിന്നും തിരിച്ചു വന്ന പലർക്കും ജീവിത പങ്കാളിക്ക് അവിടെ മറ്റൊരു ജോലി നല്ലൊരു ജോലി കിട്ടുകയും സകലവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടുകൂടിയതായിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ടും തിരികെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിലും അനുകൂലമായ വിജയം കൈവരിക്കുവാനിടയുണ്ട്. മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി
ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരുപക്ഷേ അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുക എന്ന സങ്കല്പത്തോടുകൂടിയതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഈ ഒരു ജൂൺ മാസത്തിലായില്ലേ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനിടയുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഉപരിപഠനത്തിന് അന്യനാട്ടിലേക്കോ വിദേശത്തേക്കോ പോകുവാൻ തക്കവണ്ണം അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പോകുവാൻ തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു മാസമായിട്ട് ഏപ്രിൽ മാസം മുതൽ ചെറിയൊരു മാറ്റം, അന്വേഷണങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില മേഖലകൾ, ചില വിഭാഗങ്ങൾ ഒഴിവാക്കി ചില മേഖലകൾ ഉദ്ധരിച്ചുകൊണ്ടോ പ്രചരിപ്പിച്ചുകൊണ്ടോ തുടക്കം കുറിക്കാനൊരവസരം ഈ ജൂൺ മാസത്തിൽ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനൊരു നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളൊക്കെ തേടി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം തന്നെ ഒഴിവാക്കി ഇനി മുതൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ചില കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടാവും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കത്തക്ക വിധത്തിലുള്ള കരാർ ജോലികളാവും. ഇങ്ങനെയും മറ്റു ചിലർക്ക് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഇടയുണ്ട്. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരം വ്യാപാര മേഖലയിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം അനുകൂലമായി തീരുന്നതിനാൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഒരേപോലെ അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേർത്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മുൻപ് പരിചയമുള്ള പല കാര്യങ്ങളുമായതുകൊണ്ടും അതെല്ലാം തന്നെ വളരെ നിഷ്പ്രയാസം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനൊരവസരം ഉണ്ടാകുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ സ്വന്തം നിലയിൽ ആയിരിക്കുകയില്ല അതിൻ്റെ നേട്ടം. സുഹൃത്തിനോ മുൻപുണ്ടായിരുന്ന ചില ഇതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില ഉന്നതർക്കോ അതിൻ്റെ നേട്ടം ഉണ്ടാകത്തക്ക വിധത്തിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കാൻ തക്കവണ്ണമുള്ളൊരു തുടക്കം കുറിക്കുവാൻ ജൂൺ മാസത്തിൽ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ട് ചില കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടാകുന്നത് ഏതു പ്രകാരത്തിലും അതായിരിക്കും നന്നാവുക. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ഗ്രഹത്തിൽ സൗകര്യക്കുറവുള്ളത് കൊണ്ടും അവിടെ എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വഴിയുടെ തർക്കം അല്ലെങ്കിൽ വഴിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടും കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്തും ബന്ധുമിത്രാദികളൊക്കെ എത്താൻ തക്കവണ്ണമുള്ളൊരു സ്ഥലത്ത് ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ ഒരു ഭൂമി കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും 2024 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്നതിൽ നിന്നും പിന്മാറി അതിനു മുൻപ് പൂർത്തീകരിക്കുന്ന കരാറ് ജോലികളായിരിക്കും ഒപ്പുവയ്ക്കുവാൻ ഏറ്റവും നന്നാവുക. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വർഷത്തേക്ക് ഇനി ഹ്രസ്വകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു കൃഷിരീതികൾ അവലംബിക്കുവാനിട വരും. ഒരുപക്ഷെ കൃഷിവകുപ്പിൻ്റെ സഹായ സഹകരണവും കർഷകൻ്റെ നിർദ്ദേശങ്ങളും കർഷകനെ കൂട്ടായ്മയോടുകൂടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതുമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഫലപ്രാപ്തി നേടുവാൻ തുടക്കം കുറിക്കുവാൻ ഇടവരും.
മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിലോ മാർച്ച് മാസത്തിലോ ജന്മനാട്ടിൽ വന്നു ചേരാൻ സാധിക്കാത്ത പലർക്കും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് അപേക്ഷിക്കുവാനും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ നാട്ടിലുള്ള ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും ഇടവരും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗം ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബജീവിതം തന്നെയാണ് ഭാവിയിലേക്ക് നിലനിൽക്കുകയുള്ളൂ എന്ന സങ്കല്പത്തോടുകൂടിയും മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചും ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പരിഗണിച്ചുകൊണ്ടും പുതിയ തലമുറ ജീവിതത്തിന് തുടക്കം കുറിക്കാനൊരവസരം പോലും മകനക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ജോലിയോട് ബന്ധപ്പെട്ട പലവിധത്തിലുള്ള ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ചിലതുകൊണ്ട് സംശയമായി തീരും. പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിലാണോ അതോ പേരുകേട്ട സ്ഥാപനത്തിലാണോ ജോലി ചെയ്യേണ്ടത് എന്നൊരു ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്ന പക്ഷം സ്വല്പം ശമ്പളം കുറഞ്ഞാലും ഈ പേരുകേട്ട സ്ഥാപനത്തിൽ നിലനിൽക്കാനോ അതിനുവേണ്ടി അപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ അതിലേക്ക് നിയമനം നേടുവാനോ ഉള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്നവർക്ക് തൃപ്തികരമായിട്ടുള്ളൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും അവിചാരിതമായിട്ട് തന്നെ സ്ഥിര താമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി ഒരു പക്ഷേ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജന്മനാട്ടിൽ വരാൻ സാധിച്ചിരുന്നില്ല, ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഏർപ്പാടുകളൊക്കെ ചെയ്യാനോ അതിനുവേണ്ടി വിഭാവനം ചെയ്യുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന അധികാര പരിധി വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും പല ദിവസങ്ങളിലും മേലധികാരികളുടെ അഭാവത്താൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ പൂർണ്ണമായുള്ള രീതിയിൽ ഒരു പക്ഷേ അദ്ദേഹം ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കുവാനും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ രേഖാപരമായി സമർപ്പിക്കുവാനും ഇടവരും. കലാ സാഹിത്യം സംഗീതം കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ആഴ്ചയിലൊരിക്കൽ അവസരങ്ങൾ വന്നു ചേരുന്നത് ഇനി മുതൽ അതിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള ഒരു പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. ഇതിൽ നിന്നൊരു നേട്ടം പിന്നീടൊരവസരം കൃത്യമായിട്ട് വന്നു ചേരുന്ന ഒരു പക്ഷേ ഡിസംബർ മാസത്തിന് ശേഷമായിരിക്കും. എന്നിരുന്നാൽ പോലും ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ളൊരവസരം ഉണ്ടാകുന്നത് വളരെ അനന്ത സാധ്യതകളുള്ള പാഠ്യപദ്ധതി ആയതുകൊണ്ട് സ്വല്പം പണച്ചെലവൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഒരു പക്ഷേ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്താൽ പോലും അതെല്ലാം കൊടുത്തു തീർക്കാൻ സാധിക്കും എന്ന സങ്കല്പത്തോടുകൂടി തന്നെ അതിനുവേണ്ടി ചേരുവാൻ അവസരം ഉണ്ടായിത്തീരും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാൻ സാധ്യതയുണ്ട്. സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. കുടുംബബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് തുടങ്ങിയതായുള്ള കാർഷിക വിളകളായിരുന്നു ഈ മാസത്തിൽ ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഈ ഒരു മേഖല ജോലിയോടൊപ്പം തന്നെ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഈ വിളവെടുപ്പ് എന്നത് 2-3 മാസം നിലനിൽക്കുന്നതായിരിക്കും.
ഇനി മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ആദ്യ വിള ആദ്യ തന്നെ കൃഷി പുതിയ തല കൃഷി രീതികൾ അവലംബിക്കാൻ തക്കവണ്ണം വിഭാവനം ചെയ്യുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരമുണ്ടായിത്തീരും വസ്തു വാങ്ങി ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടു കൂടി ഒരു പക്ഷെ പല ഭൂമിയും അന്വേഷിക്കാനിട വരുമെങ്കിൽ പോലും പലതും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തല്ലാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി തീരുമാനം ഉണ്ടാകുവാൻ ഇടയുണ്ട് ആധ്യാത്മികാത്മീയ ചിന്തകൾ അനുകൂലമായി തീരും നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനാൽ എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തും കൊണ്ടും എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് സർവാത്മനെ സ്വീകരിക്കാൻ പോലും സാധ്യതയുണ്ട് ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട് എന്നാൽ ചെറിയ രീതിയിലുള്ള അസുഖങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും ചില സാംക്രമിക രോഗങ്ങൾ പോലും വന്നു ചേരുന്നത് വഴി ചെറിയ രീതിയിൽ ചികിത്സകളെ അവലംബിക്കുവാനും പ്രാണായാമം വ്യായാമം യോഗയൊക്കെ തന്നെ പരിശീലിക്കുവാനുമുള്ളൊരവസരം പോലും പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട് ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ സംരക്ഷണം കൂടി നിലനിർത്തുക എന്ന സങ്കല്പത്തോടുകൂടി ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് കൂടുതൽ മുറികളുള്ള ഗ്രഹം വാടകയ്ക്കെടുക്കുവാനോ അതല്ല എങ്കിൽ സമീപത്തുള്ള ഗ്രഹം വാടകയ്ക്കെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഏറെക്കുറെ കണ്ടെത്തുവാനും ഇടയുണ്ട് പലപ്പോഴും പല തീരുമാനങ്ങളിലും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർവാത്മന സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും മറ്റു ചിലർക്ക് ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടിയും സ്ഥാനക്കയറ്റത്തോടുകൂടിയും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റത്തോടുകൂടിയതായിട്ടുള്ളൊരവസരമുണ്ടാകുന്നത് എല്ലാ പ്രകാരത്തിലും സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടിവരും മറ്റു ചിലർക്ക് ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനുള്ള സാധ്യത കാണുന്നു സമാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുന്നത് വഴി ഒരുപക്ഷെ ചില കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരമുണ്ടാകുന്നത് ഒരുപക്ഷെ പണം മുതൽ മുടക്കുക മാത്രമേ അതിൻ്റെ ചുമതലയുള്ളൂ എങ്കിൽ പോലും അതൊരു ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അവരോടൊപ്പം പങ്കുചേരുവാനൊരവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാൻ ഇടവരുമെങ്കിൽ പോലും അത്ര തന്നെ സുതാര്യമല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കുവാനും ഒരുപക്ഷെ സുഹൃത്തിനെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പലവിധത്തിലുള്ള കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള പണം മുതൽ മുടക്കിക്കൊണ്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള കരാർ ജോലികളോ പ്രവർത്തന മണ്ഡലങ്ങളോ ഏർപ്പെടുവാൻ ഉള്ള സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി മാറ്റത്തിന് സാധ്യതയുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും മനനം ചെയ്തുകൊണ്ടും കാര്യകാരണങ്ങളെ വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദീർഘകാല വീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുക പുതിയ ഭരണ സംവിധാനം അവലംബിക്കുക ആശയവിനിമയങ്ങളിൽ കൃത്യമായിട്ടുള്ള പന്ഥാവോടുകൂടി പ്രവർത്തനം കാഴ്ചവയ്ക്കുക ഇവയെല്ലാം തന്നെ ഗുണകരമായി തീരുവാനോ അതിലൊരു പോംവഴി കണ്ടെത്തുവാനോ സാധ്യതയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഭാരങ്ങളെ കൊണ്ട് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കേണ്ടി വരും പക്ഷെ എല്ലാം തന്നെ ശുഭപരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും എന്നത് വലിയൊരാശ്വാസമുള്ള ഒരു ഘടകവും കൂടിയാണ് മേലധികാരി മറ്റൊരു സ്ഥാപനത്തിൻ്റെ
ജോലി നേടിപ്പോയതുകൊണ്ട് തൽക്കാലത്തേക്ക് എല്ലാ ചുമതലകളും ഏറ്റെടുക്കേണ്ടി വരും. രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു തസ്തിക ലഭിക്കും എന്ന സങ്കല്പത്തോടുകൂടി മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിച്ച പലർക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുവാനും നിരസിക്കപ്പെടുവാനും പിന്നീട് ആദ്യം സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അത് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. പരിമിതികളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. അർഹതയുള്ളവരെ അംഗീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടായിത്തീരും. അകാല വിയോഗം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഒഴിവായി ജീവിതകാലം അത്രയും അഹോരാത്രം പ്രവർത്തിക്കുക എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയും കഴിവും പ്രാപ്തിയും ഒരു പക്ഷേ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വിജയശതമാനം സ്വല്പം കുറവാണെങ്കിൽ പോലും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിന് ഏറെക്കുറെ ഭേദപ്പെട്ട ഒരു വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാൻ വിദ്യാർത്ഥികൾക്ക് യോഗം കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഒരു വർഷത്തേക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പുതിയ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ പോലും ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് ശ്രമിക്കണമോ എന്ന ധാരണ ഉണ്ടാകുമെങ്കിൽ പോലും തത്തുല്യമായിട്ടുള്ള തസ്തികയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അവസരങ്ങൾ ഇനി ഒരു വർഷത്തേക്ക് വളരെ കുറവായിരിക്കും എന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലത്തേക്ക് ജോലി രാജിവെക്കുന്നത് ഒരവസ്ഥ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും അങ്ങനൊരു തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിടുത്തെ ജോലിയിൽ ആനുകൂല്യങ്ങളും താമസ സൗകര്യമൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ജീവിത പങ്കാളിയെ കുട്ടികളോടൊപ്പം തന്നെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനും സാഹചര്യങ്ങളുണ്ടാകും. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒന്നര രണ്ട് മൂന്ന് മാസമായിട്ട് മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. ഇതിൻ്റെ വെളിച്ചത്തിൽ കഴിവുള്ള ജോലിക്കാരെയാണെങ്കിൽ പോലും പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള മാതാപിതാക്കളുടെ ആശയങ്ങൾ കർമ്മമണ്ഡലങ്ങളിലും ജീവിതത്തിലും അനുവർത്തിക്കുവാനും അവലംബിക്കുവാനുമുള്ള ഒരവസരം ഉണ്ടാകുന്നത് മാനസികമായിട്ടുള്ള സംഘർഷത്തെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ ഉപകരിക്കും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കുപരി അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങളും അതിലുപരി ഈശ്വര പ്രാർത്ഥനകളും ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പലവിധത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. പല കാര്യങ്ങളിലും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന പ്രവൃത്തികളും പ്രാദേശികമായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവലംബിക്കുവാൻ തക്കവണ്ണം ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ അവലംബിക്കുവാനോ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പണച്ചെലവൊന്നും ഇല്ലെങ്കിൽ പോലും ഭാവിയിലേക്ക് ഒരു പക്ഷേ ഒരു വർഷത്തിന് ശേഷമേ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തു തീർക്കുവാനോ ഉള്ള സാധ്യത കാണുന്നതുമുണ്ട്. മേലധികാരികളുടെ പലവിധത്തിൽ അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം വിദഗ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വരുന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട്
അനന്തസാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തൊഴിൽ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിലെ ചിലരുടെ അനൈക്യതകളാൽ മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ സ്വന്തമായിട്ട് നടത്തി വരുന്നതാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി മുതൽ പദ്ധതി പ്രദേശത്ത് തന്നെ താമസിക്കാൻ തക്കവണ്ണമുള്ളൊരു അവസരമുണ്ടാവുകയും ഒരു പക്ഷേ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്ന് പോകുവാൻ തക്കവണ്ണമായിരിക്കാം. എന്തായാലും കുടുംബങ്ങളെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് മാറ്റിപ്പാർപ്പിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. മക്കൾക്ക് ആഭാടങ്ങളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു വർഷത്തേക്ക് ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം കണക്കാക്കിയായിരിക്കും പ്രവേശനം ലഭിക്കുക. അത് അങ്ങനെ തീരുമാനം കൈക്കൊള്ളുവാനും ഒരു പക്ഷേ ധനകാര്യ സ്ഥാപനത്തിൻ്റെ വായ്പയോടുകൂടി തന്നെ ആയിരിക്കാം. ഇതെല്ലാം തന്നെ അനുകൂലമായി തീരുവാൻ ഇടയുണ്ട്. അനായാസേന ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും സ്വല്പം പ്രയത്നം കൂടുതൽ വേണ്ടി വരുവാനിടയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു അവസരമുണ്ടായി തീരുവാനിടയുണ്ട്. ഒരു പക്ഷേ ഒരു മേൽനോട്ടം വഹിക്കുക മാത്രമേ വേണ്ടി വരികയുള്ളൂ. എന്നിരുന്നാൽ പോലും ചുമതലയോടുകൂടിയെല്ലാം തന്നെ സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായി തീരുവാൻ ഇടയുണ്ട്. 2024 ഓഗസ്റ്റ് മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ഈ ദീർഘകാല വിളകൾക്ക് അനുസൃതമായുള്ള കൃഷി രീതികൾ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. കൃഷിവകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശങ്ങളും കർഷകൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തന ശൈലിയും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. കലാകായിക മത്സരങ്ങളിൽ പരാജയമുണ്ടാകുവാനാണ് സാധ്യതയുള്ളത്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. മക്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളെല്ലാം തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം വേണ്ടിവരുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പലപ്പോഴും മറവി സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ അത്ര നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിന് യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുവാനോ യോഗ പ്രാണായാമം എന്നിവ ശീലിക്കുവാനോ അതിൻ്റെ ഒരു കോഴ്സിന് ചേരുവാനോ ഉള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ പ്രാരംഭത്തിൽ തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള സമീപനം ആശ്വാസമുണ്ടായി തീരുന്നത് വഴി ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഉദ്യോഗത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറണമോ എന്ന തോന്നലുകളെല്ലാം ഒഴിവാക്കി ഉദ്യോഗത്തിൽ ആദ്യം തന്നെ പുനഃപ്രവേശനം നേടുവാനും ഉള്ള ഒരു അവസരം ഉണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വ്യാപാരം വിപണനം വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മണ്ഡലങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പലർക്കും ഇനി മുതൽ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ളൊരു ഇനി വ്യവസായം നടക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതല്ല കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്കാണെങ്കിൽ ആ പ്രകാരത്തിൽ ഏത് പ്രകാരത്തിലും തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഇനി കൃത്യമായിട്ടൊരു ദിശാബോധത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. അല്ലാത്ത നിലയിൽ ഇനിയും നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കൊക്കെ തന്നെ അനുബന്ധമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം നിർത്തിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും പുരാണം ഇതിഹാസം ഭാരതീയ ശാസ്ത്രങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന പലർക്കും
അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉന്നതരുടെ ശുപാർശയിൽ നല്ല നിലയിലുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. പഠിച്ച വിഷയത്തിനോട് അനുബന്ധമായതും ഇത്രയും കാലം പ്രവൃത്തി പരിചയമുള്ളതുമായിട്ടുള്ള മേഖലകളായതുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ സന്നദ്ധതയോടുകൂടി എല്ലാ ചുമതലകളും ഏറ്റെടുക്കുവാൻ ഇടവരും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം പറഞ്ഞ യോഗയും പ്രാണായാമൊക്കെ തന്നെ ശീലിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കുവാനും ഒരു പക്ഷേ പകർച്ചവ്യാധികളൊക്കെ ഗൃഹത്തിൽ മറ്റുള്ളവർക്കൊക്കെ വന്നു ചേർന്നാൽ പോലും അതിനെ പോലും അതിജീവിക്കാൻ തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടാകുന്നത് വഴി ഒരു പക്ഷേ ആശ്ചര്യം അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത് വഴി എല്ലാവിധത്തിലുള്ള മിഥ്യാധാരണകളും ഒഴിവാകുവാനിടവരും. മേലധികാരി മറ്റ് ചില വിഭാഗങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വങ്ങളോടുകൂടിയും അനുമതിയോടുകൂടിയും അദ്ദേഹം ഏറ്റെടുത്ത ജോലികളെല്ലാം തന്നെ ശുഭകരമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഇതെല്ലാം തന്നെ സമർപ്പിക്കുകയും ഒരു ഉടമസ്ഥർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ചുമതലകൾ വന്നു ചേരുവാൻ പോലും അതിലുള്ള സൂചനകൾ വന്നു ചേരുവാൻ പോലും സാധ്യതയുണ്ട്. ഉത്സാഹികളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പുതിയ ചില കാഴ്ചപ്പാടുകൾ അവലംബിക്കുവാനോ ഏറ്റെടുക്കുവാനോ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള ഒരനുമതി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു ചേരുക എന്ന ആശയം ഒഴിവാക്കി മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തർക്കവണ്ണമുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും വർഷങ്ങളായിട്ട് സഹായത്തിൽ നിൽക്കുന്ന പലരിൽ നിന്നും ചില പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ട് സ്വല്പം വിമുഖത വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ അവസരം വന്നു ചേരും. വിവിധ ഉദ്ദേശത്തോടുകൂടി അവധിയെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മംഗളകരമാക്കി തീർക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പലപ്പോഴും ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി തീർന്നോട്ടെ എന്ന് മനസ്സിലാക്കി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയവും പ്രോത്സാഹനവും അതിലുപരി അതിൽ നിന്നും പലവിധത്തിലുള്ള പുതിയതായിട്ടുള്ള ആശയങ്ങൾ പോലും ഉത്ഭവിക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. എന്തായാലും വളരെ സമാധാനത്തോടുകൂടി കുടുംബജീവിതം നയിക്കാനും കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള സാധ്യത പോലും ചിത്രനക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. പണം കടം കൊടുക്കുന്നത് തീർത്തും ഒഴിവാക്കണം. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധ വേണം. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ചർച്ചകളും ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കുന്നതിനാൽ എല്ലാം കൂടുതൽ പ്രയത്നം വേണ്ടി വരും. അതായത് 8 മണിക്കൂറിന് പകരം 10-12 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ജൂൺ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വേണ്ടി വരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുടെ പലവിധത്തിലുള്ള നിർദ്ദേശങ്ങളും വളരെ ഭാവിയിലേക്ക് ഉപോത്ബലകമായി തീരുന്നതിനാൽ അവലംബിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. അനാവശ്യമായിട്ടുള്ള സംശയങ്ങളെ ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്ക കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും.
സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിന് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളും ശാസ്ത്രീയമാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ അതൊരു ജീവിതത്തിന് നേട്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഹ്ലാദകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അനുവർത്തിക്കുവാനും അത് പിന്തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് കുടുംബജീവിതത്തിൽ ഏത് പ്രകാരത്തിൽ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും അതേപോലെ തന്നെ പദ്ധതികൾ സമർപ്പിക്കുന്നവരൊക്കെ തന്നെ പരമാവധി ഈ ആഴ്ച ഈ മാസത്തിൽ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ സംയുക്ത സംരംഭങ്ങളായിരിക്കാം. എന്നാൽ അതിൻ്റെ ഒരു സുതാര്യത കുറവും വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ടും തൽക്കാലത്തേക്ക് ഈ വക മേഖലകളിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് നന്നായിരിക്കും. എന്നാൽ സ്വന്തം കൺവെട്ടത്തിലും സ്വന്തം കൈകൊണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണ് എങ്കിൽ, അതായത് കണ്ണും കൈയും ഒരേപോലെ എല്ലാ മേഖലകളിലും എത്തുന്ന കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം ഊഹാപോഹങ്ങളോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ തൽക്കാലത്തേക്ക് ഈ ഒരു മാസം മാത്രമല്ല ഒരു വർഷത്തേക്ക് തൽക്കാലത്തേക്ക് പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഏറെക്കുറെ അനുകൂലമാകും വിധത്തിൽ വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇനി മുതൽ ഒരു വർഷത്തിന് ശേഷം വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി, അതായത് ദീർഘകാല വിളകൾക്കനുസൃതമായുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. പഠിച്ച വിദ്യയിൽ നിന്നും മാറി തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷകൾ നൽകുവാനും പ്രാഥമിക സംഖ്യ അടയ്ക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം കണക്കാക്കിയായിരിക്കാം. പല വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ അവിചാരിതമായിട്ടുള്ള ഒരു ഉദ്യോഗം നഷ്ടപ്പെടുന്നത് വഴി സുഹൃത്തുക്കളുടെ മുഖാന്തരം ഏറെക്കുറെ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധമായിട്ടും പിന്മാറുന്നത് നന്നായിരിക്കും. പലപ്പോഴും ചിന്തകളിൽ പല വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ കാര്യങ്ങളും ഗുരുകാരണന്മാരുടെ സാഹചര്യങ്ങളും എല്ലാം സമത്വ വീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകളും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനവും ഗുരുകാരണവന്മാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും അതിനെല്ലാം ഉപരി ഈശ്വര പ്രാർത്ഥനയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിച്ച് ശുഭകരമായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി തീർക്കുവാൻ ചോതി നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ തൊഴിൽ മണ്ഡലങ്ങൾ ഉദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലവിധത്തിലുള്ള ആശയങ്ങളും ആജ്ഞാനുവർത്തികളിൽ നിന്നും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രായോഗിക വശവും അതുപോലെ തന്നെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മാത്രമേ അവലംബിക്കാവൂ. അല്ലാത്ത പക്ഷം സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറയുക മാത്രമല്ല ഒരു പക്ഷെ പരാജയം സംഭവിക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഈ ഒരു മാസത്തിന് മാത്രമല്ല ഒരു പക്ഷെ ഒരു 7-8 മാസത്തേക്ക് അതിൽ നിന്നും നേട്ടമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അധ്വാനമൊക്കെ തന്നെ വൃഥാവിലായി തീരുവാനും സാധ്യതയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ഗൃഹത്തിൽ സൗകര്യക്കുറവുള്ളത് കൊണ്ടും ഒരുപക്ഷെ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തക്കവണ്ണം അന്വേഷണം ആരംഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാവുമ്പോൾ എല്ലാം കൂടിയും ശരിയാവാത്തതിൻ്റെ വെളിച്ചത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അനുവർത്തിക്കാൻ തക്കവണ്ണം ഏറെക്കുറെ തൃപ്തികരമായുള്ളൊരു വീട് പണി ചെയ്തു വരുന്ന ഗൃഹമായിരിക്കാം. ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷമേ അത് പൂർത്തീകരിക്കുകയുള്ളൂ
എന്നിരുന്നാൽപ്പോലും സൗകര്യപ്രദമായുള്ള ഒരു ഗ്രഹമായതുകൊണ്ടും അങ്ങനെയുള്ള സ്ഥലത്തുമായിരുന്നതുകൊണ്ടും പ്രാഥമിക സംഖ്യ കൊടുത്ത കരാർ എഴുതുവാൻ ഇടയുണ്ട്. അനന്തസാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനും ഒരുപക്ഷെ ജോലി രാജിവെച്ച് ആ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ആറുമാസം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാവില്ല. ആറുമാസത്തിന് ശേഷം ഒരു ജീവിത ചെലവിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു വർഷത്തിന് ശേഷം വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവോടുകൂടിയായിട്ടുള്ള ഒരു ഉദ്യോഗം എന്ന സങ്കല്പത്തോടുകൂടി ജോലി രാജിവെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ചേരുന്നത് ഗുണകരം തന്നെയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പലർക്കും സ്വല്പം തടസ്സങ്ങളുണ്ടാവാം, പക്ഷെ അതെല്ലാം അതിജീവിക്കാനൊരവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഓർമ്മിക്കാൻ അവസരം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ശമ്പളം കൊടുക്കുവാനായിട്ട് കടം വാങ്ങാൻ വേണ്ടി വരുമോ എന്ന ധാരണ ഉണ്ടാകുമെങ്കിൽ പോലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അല്ലെങ്കിൽ അനുഭവങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ കടം വാങ്ങാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ഒരുപക്ഷെ പ്രാദേശികമായിട്ട് ആവശ്യങ്ങൾക്കനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരുടെ സമയത്തിന് വില കണക്കാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം നിലയിലും മറ്റുള്ളവർ അതിൻ്റെ മൂല്യം കണക്കാക്കുവാനും ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ചേർത്ത് തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അർപ്പണ മനോഭാവത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനിടയുണ്ട്. മക്കൾക്ക് ഉന്നത വിജയം ഉണ്ടാകുന്നത് വഴി അവരെ ഉപരിപഠനത്തിന് ചേർക്കുവാൻ തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് ചേർക്കുവാൻ സാധിക്കും. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി മറന്നു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ടെല്ലാം എഴുതി വെച്ച് ചെയ്യേണ്ടതാണ്. അമിത ആവേശം ഒഴിവാക്കി മിതത്വത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. രൂപകൽപ്പന ചെയ്യുന്ന കർമ്മപദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഒരുപക്ഷെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിലും രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ എല്ലാം രണ്ടാമത്തെ പകുതിയിലെല്ലാം ശുഭകരമായി തീരുവാൻ പോലും വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. അനിട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകുവാനിട വരുമെങ്കിൽ പോലും പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിയുകയും ജീവിത ശൈലീ രോഗങ്ങളെ കൊണ്ടാണ് ഈ അസ്വാസ്ഥ്യങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇവക പരിശോധനകളൊക്കെ നടത്തുകയും ഒരു പക്ഷേ കുറച്ച് ദിവസം കൂടി അവധിയെടുത്തും കൊണ്ട് ജോലിയിൽ പുനഃപ്രവേശനത്തിന് വേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ടുള്ള ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് സൂചനകൾ ലഭിക്കുന്നതിനാൽ മറ്റ് പല ജോലികൾക്കും അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. ഇനി ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും ജോലി രാജിവെച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുക വളരെ കുറവായിരിക്കും. ലഭിച്ച വിഷയത്തിൽ പ്രവേശനം നേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മറ്റ് ചില വിദ്യാർത്ഥികളൊക്കെ തന്നെ ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയശതമാനം കുറവുള്ളതുകൊണ്ട് വരുന്ന വർഷം ആദ്യ പരീക്ഷ എഴുതാം എന്ന ധാരണയോടുകൂടി ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്.
പലപ്പോഴും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഉദ്യോഗസ്ഥലത്ത് മിക്കവർക്കും അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴിയോ പകർച്ചവ്യാധി പിടിപെടുന്നത് വഴിയോ അവരുടെ ജോലി കൂടി ചുമതലകളെ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ബന്ധുഗ്രഹത്തിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലി സ്ഥലത്തും ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുക, ജോലി ചെയ്ത് വന്നു കഴിഞ്ഞാലും രാത്രിയിലും ഒരു മണിക്കൂർ ഗ്രഹത്തിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുക, ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ളൊരു സാധ്യത പോലും കാണുന്നതുമുണ്ട്. കടം വാങ്ങി ശമ്പളം കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ആസ്വദിക്കാനുള്ളൊരവസരം വളരെ കുറവാകാനാണ് സാധ്യതയുള്ളത്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എല്ലാം വിധിചെല്ലം വന്നു ചേരുവാനിടയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. പലപ്പോഴും കീഴ്ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ വളരെ ബലവത്തായതുകൊണ്ടും ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള നിർദ്ദേശങ്ങളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. സ്വന്തം നിലയിൽ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ധ്രുവീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അവലംബിക്കുന്നതും അനുവർത്തിക്കുന്നതും ഗുണകരമായി തീരുവാൻ സാധ്യതയുണ്ട്. വിദേശത്തുള്ളവർക്ക് അവധി ലഭിക്കുവാനിടവരുമെങ്കിൽ പോലും ജന്മനാട്ടിൽ വന്നു ചേർന്നാൽ അല്ലെങ്കിൽ വന്നു പോകുന്ന പക്ഷം ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ തൽക്കാലത്തേക്ക് ജന്മനാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ അത് പിൻവലിക്കുവാനോ സാധ്യതയുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾക്ക് ബൃഹത് പദ്ധതികളായതുകൊണ്ട് അതിന് തക്കവണ്ണം പണം മുതൽ മുടക്കാവുന്നവരെ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ചെറിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ അവലംബിക്കുവാനോ സാധ്യതയുണ്ട്. ക്ലേശകരമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും ഈശ്വര ആരാധനകളാലും പ്രയത്നശീലത്താലും വന്നു ചേരുവാനിടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ദൂരദേശത്ത് വസിക്കുന്നവർക്കോ വിദേശത്ത് താമസിക്കുന്നവർക്കോ അച്ഛനെ സംരക്ഷിക്കാനായിട്ട് ജന്മനാട്ടിൽ എത്തിച്ചേരുവാൻ പോലും സാധ്യതയുണ്ട്. വസ്ത്രാഭരണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും നിർണായകമായുള്ള തീരുമാനങ്ങളൊക്കെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പണം കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോവുക, കുറി ചേരുക എന്നിവയൊക്കെ തന്നെ പരമാവധി ഈ ഒരു ജൂൺ മാസത്തിൽ അനിട നക്ഷത്രക്കാർ ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ആശങ്ക ഉള്ള സാഹചര്യത്തിൽ പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കാനുള്ളൊരു സന്നദ്ധതയോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനിട വരും. ഇതിൻ്റെ വെളിച്ചത്തിൽ പല കുടുംബ ചുമതലകളും ചിലർക്ക് മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് ജീവിത പങ്കാളിയെ ഏൽപ്പിച്ചുകൊണ്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായി ഒറ്റയ്ക്ക് താമസിക്കാൻ തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യായാമത്തിന് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്വങ്ങളുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ അതിൻ്റെ ചില ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യത കാണുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടിവരും. കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ യാതൊരു നേട്ടം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ഈശ്വര പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടും യുക്തിയുക്തമായിട്ടുള്ള പണം മുതൽ മുടക്കിക്കൊണ്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളായതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ ഒരു കാര്യത്തിനും സമയം കണ്ടെത്തുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി സംയുക്ത സംരംഭമായിട്ട് അതായത് പണം മുതൽ മുടക്കാൻ താല്പര്യമുള്ളവരുടെ നിർദ്ദേശങ്ങളും കൃഷിവകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും ബൃഹത്തായിട്ടുള്ള ചില കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ഭൂമി പാട്ടത്തിനെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശമ്പളം കുറയും, നല്ല ജോലി ആയിരിക്കുകയില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. നിലവിലുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടം കുറവുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം നിർത്തലാക്കിയോ അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തോ ഇങ്ങനൊരു ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ സമ്പത്ത് നിലനിൽക്കാത്തത് കൊണ്ടും ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നത് കൊണ്ടും ഈ ഗ്രഹത്തിൽ നിന്നും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് മാറി താമസിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഒരു പക്ഷേ ഇത് വാടകയ്ക്ക് കൊടുക്കുവാൻ തീരുമാനിച്ച് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് വാടക വീടെടുത്ത് തീരുമാനം താമസിക്കാൻ തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും ഗുരുകാരണവന്മാരുടെ നിർദ്ദേശങ്ങളും അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാൻ പോലും സാധ്യതയുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിലും അവരുടെ അനുഭവജ്ഞാനം പങ്കുവയ്ക്കുന്നതിൻ്റെ വെളിച്ചത്തിലും സമാധാനപരമായിട്ട് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധങ്ങളായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളെ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഒരു വർഷത്തേക്ക് ജോലിസ്ഥലത്തിനോടനുബന്ധമായിട്ട് പദ്ധതികൾ അവലംബിക്കാവുന്നതിൻ്റെ ചുമതലകളായിരിക്കാം. ആ പ്രസ്ഥാനത്തിൻ്റെ അതിനോടനുബന്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് സ്ഥിരതാമസമാക്കുവാനൊരവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരു പക്ഷേ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും താമസ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ 6-7 മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഒരു 6-7 മാസത്തേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകൾ സ്വന്തമായി നടത്തുന്നവർക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഉള്ള മാന്ദ്യത്തെ അതിജീവിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിലാണ് ഏർപ്പെടാൻ ഒരു അവസരം കഴിഞ്ഞൊരു 1-2 മാസമായിട്ടോ വന്നു ചേർന്നിട്ടുള്ളത്. തീർത്തും അതിൽ നിന്നും രക്ഷപ്പെടാനൊരു മാർഗമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു മേഖലയെ മനസ്സിലാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. പണം മുതൽ മുടക്കാതെ തന്നെ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വിതരണ വിപണന മേഖലകളും അതേപോലെ തന്നെ ആ അതിൻ്റെ പ്രചരണ രീതികളെല്ലാം വേണ്ട വിധത്തിൽ അഹോരാത്രം പ്രവർത്തിപ്പിച്ചും കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും.
മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പലവിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും രണ്ടാമത്തെ പകുതിയിൽ തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ ഇടയുണ്ട്. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, വിളർച്ച, ആരോഗ്യക്കുറവ്, സാംക്രമിക രോഗങ്ങൾ, ചിലർക്ക് ഭക്ഷണ ക്രമീകരണങ്ങളിലെ അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ, ചിലർക്ക് ദിനചര്യാക്രമങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസുഖങ്ങൾ, ഇങ്ങനെ പലതും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പലപ്പോഴും വിദഗ്ധമായുള്ള പരിശോധന വേണ്ടി വരുമോ എന്ന ധാരണയോടുകൂടി എന്നാൽ പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുകയും വ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ പക്ഷം ഈ അസുഖങ്ങളുടെ ലക്ഷണങ്ങളെ പോലും അതിജീവിക്കാൻ സാധ്യതയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിട വരും. ക്ലേശകരമായുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും വളരെ നിഷ്പ്രയാസം അതിൻ്റെ അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സ്വന്തം ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൂടി നേട്ടമുണ്ടാവട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹായ മനസ്ഥിതിയോടുകൂടിയതായുള്ള സമീപനങ്ങളും പ്രവർത്തനങ്ങളും വളരെ ഗുണകരമായി തീരുവാനും തന്മൂലം സൽകീർത്തിക്കും യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും ധാരാളം പ്രവർത്തിക്കാനൊരവസരമുണ്ടായതിൻ്റെ വെളിച്ചത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിച്ചും കൊണ്ട് കുടുംബാംഗങ്ങളുടെ സംരക്ഷണ ചുമതലകളെല്ലാം ഏറ്റെടുത്തും കൊണ്ട് എല്ലാ കാര്യങ്ങളും അവലംബിക്കാൻ അവസരം ഉണ്ടായിത്തീരും. യാത്രാവേളയിൽ വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. മംഗളകർമ്മങ്ങളിലോ വിരുന്ന് സൽക്കാരത്തിലോ പങ്കെടുക്കുവാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനൊരു ആത്മവിശ്വാസം വർദ്ധിക്കും. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. കർമ്മമണ്ഡലങ്ങൾക്ക് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആധുനിക സംവിധാനം അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു. പുണ്യതീർത്ഥ യാത്രകൾ മാറ്റിവെച്ച് മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് അവരുടെ മംഗളകർമ്മങ്ങൾക്ക് അഥവാ അവരുടെ വിദ്യാഭ്യാസം ഇങ്ങനെ പല കാര്യങ്ങൾക്കും അതിനുവേണ്ടി യാത്രകൾ വിനിയോഗിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ രണ്ടോ മൂന്നോ ദിവസം ഈ ഒരു മാസത്തിൽ അവധിയെടുക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും ചില ചുമതലകളെല്ലാം കീഴ്ജീവനക്കാരെ ഏൽപ്പിക്കാനിട വരുമെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം തന്നെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ സ്വയം ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സ്വന്തം കർമ്മമണ്ഡലങ്ങളിലോ സ്വന്തം കുടുംബജീവിതത്തിലോ പലവിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാം ധ്രുവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും വിശദമായിട്ടുള്ള ചർച്ചയിലൂടെ വളരെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന പലർക്കും ജീവിത പങ്കാളിക്ക് മറ്റൊരു ഉദ്യോഗം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിലോ വിദേശത്ത് തന്നെ മറ്റൊരു പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിലോ തിരികെ പോകുവാൻ അവസരമുണ്ടായിത്തീരും. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പലർക്കും ജന്മനാട്ടിലെത്താൻ സാധിച്ചിരുന്നില്ല. അന്യനാട്ടിലോ വിദേശത്തുള്ളവർക്ക് ഏതു വിധത്തിലും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ തക്കവണ്ണം അവധിക്ക് അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലുള്ള ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ തുടക്കം കുറിക്കുവാൻ ഒരു നിർദ്ദേശങ്ങൾ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള ചുമതലകളും ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി അർദ്ധമനസ്സോടുകൂടിയാണ്. എന്നിരുന്നാൽ പോലും മേലധികാരികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണവും ഉടമസ്ഥരുടെ നിർബന്ധപ്രകാരവും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളെ ഏൽപ്പിച്ചുകൊണ്ടോ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ചുകൊണ്ടോ മിക്ക ദിവസങ്ങളിലും കൂടുതൽ യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാൻ ഇടയുണ്ട്.
ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷേ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു വിഹഗ വീക്ഷണം വേണ്ടി വരുന്ന വിധത്തിലൊരു കർമ്മമണ്ഡലങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏറ്റെടുത്തിരുന്നത്. അത് ഈ ഒരു മാസവും തുടരുവാനിടയുണ്ട്. ഒരുപക്ഷേ ഇതിന്റെ വെളിച്ചത്തിൽ അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ ഈ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിലേക്ക് ജോലി സാധ്യതകൾ പോലും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇങ്ങനെ അവസരം സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യതയുള്ളത്. വിദേശത്ത് ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പലർക്കും താൽക്കാലികമായിട്ടുള്ള ജോലികളാണ് ഇതുവരെ ലഭിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു മാസത്തിൽ നടത്തുന്ന ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ശോഭിക്കാനും ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഈശ്വരപ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലിക്ക് അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അപേക്ഷകൾ സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അപേക്ഷകൾ നൽകിയവർക്ക് പ്രാഥമിക ഫീസ് അടയ്ക്കാനായിട്ടുള്ളൊരു നിർദ്ദേശം ലഭിക്കുവാനിടയുണ്ട്. ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം കണക്കാക്കി പഠിക്കുക എന്ന സങ്കല്പവും കൂടിയും ഇതിനെ ജീവിത പങ്കാളിക്ക് അവിടെ ജോലിയും അതായത് വിദേശത്ത് സ്ഥിരതാമസമാക്കുക എന്ന സങ്കല്പവും ജീവിത പങ്കാളിക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾ നൽകിയതിൻ്റെ വെളിച്ചത്തിൽ അവിടെ ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി ഉള്ള സാഹചര്യങ്ങൾ പോലും രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പുത്ര പൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖലകളിൽ വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ നിലവിലുള്ള ഗ്രഹത്തിൽ വാസ്തുശാസ്ത്ര പിഴയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മറ്റൊരു ഗ്രഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് അന്വേഷിക്കുവാനും പലതും കണ്ടെത്തുവാനിട വരുമെങ്കിൽ പോലും സംതൃപ്തിയുള്ളൊരു ഗ്രഹം കണ്ടെത്തുവാനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിയിൽ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിച്ചാലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ നിർബന്ധത്താൽ ഇനിയും അന്വേഷിച്ചൊരു തീരുമാനം സ്വീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കാലവർഷക്കെടുതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ കൃഷിനാശം സംഭവിക്കുവാനിടയുള്ളതുകൊണ്ട് കൃഷിമേഖലകൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു വർഷത്തിലും വെള്ളം കയറി വീട്ടിൽ കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ടോ എന്ന ധാരണയോടുകൂടി തന്നെ ഒരുപക്ഷെ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടവരുമെങ്കിൽ പോലും അതൊന്നും നടക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാൻ തൽക്കാലത്തേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ആർജവം ആത്മവിശ്വാസം എന്നിവ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ ജോലിക്കാരെ കീഴ്ജീവനക്കാരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജീവിത പങ്കാളിയും കുടുംബങ്ങളെയും സംരക്ഷിക്കുക എന്ന ധർമ്മം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കൂടുതൽ സൗകര്യമുള്ളൊരു ഗ്രഹം വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാനിട വരുമെങ്കിൽ പോലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഗ്രഹനിർമ്മാണത്തിന് തന്നെയാണ് മുൻതൂക്കത്തിന് സാധ്യത കാണുന്നത്. വിരാധികരായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ സാധ്യത കാണുന്നു. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ചെയ്തു തീർക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജീവിത പങ്കാളിക്ക് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് ഒരുപക്ഷെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഒന്നോ രണ്ടോ ദിവസം ആശുപത്രി വാസം വേണ്ടി വരുവാനും ഇടയുണ്ട്.
പലപ്പോഴും സംശയാസ്പദമായുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളാലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴിയും യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ളൊരു കഴിവും പ്രാപ്തിയും പൂരാട നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ മക്കളുടെ ഉപരിപഠനം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലർക്കൊക്കെ തന്നെ വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ജന്മനാട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും നിലവിലുള്ള ഗൃഹത്തിന് സൗകര്യക്കുറവുള്ളതുകൊണ്ട് വാടക വീടെടുത്ത് വാടക വീടെടുത്ത് താമസിക്കാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യങ്ങളുണ്ടാകുവാൻ ഇടയുണ്ട്. മേലധികാരി ചെയ്തു വരുന്ന പല കാര്യങ്ങളും അനുവർത്തിക്കാനിട വരുമെങ്കിൽ പോലും അതിൽ തന്നെ ചില കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുകയും അവലംബിക്കുകയും അതെല്ലാം തന്നെ രേഖാപരമായി സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും പൂർണ്ണമായുള്ള അനുമതി ലഭിക്കുവാനിട വരും. ഇതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരി മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ അഥവാ നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ പോലും സാധ്യത കാണുന്നതുണ്ട്. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ സാധ്യത കാണുന്നുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഇനി മുതൽ അടുത്ത വർഷം കൃത്യമായിട്ടുള്ള അവതരിപ്പിക്കുക, അവലംബിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുള്ളൊരു പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിലൊന്നും ലഭിക്കുകയില്ല എന്നിരുന്നാൽ പോലും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാൻ ഇടയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാം, സാധിക്കും എന്നൊരു മിഥ്യാധാരണകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. 2024-2025 വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാനോ മറ്റ് ചിലർക്ക് ഈ കാലയളവിൽ പൂർത്തീകരിക്കുന്ന കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനോ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ വലിയ രീതിയിൽ പണം മുതൽ മുടക്കൊന്നും വേണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായുള്ള വിജയം ഉണ്ടായിത്തീരും. ബന്ധുക്കൾക്കിടയിലുള്ള വാക്ക് തർക്കം പരിഹരിക്കുവാനായിട്ട് മധ്യസ്ഥതയ്ക്ക് പോകുവാൻ അവസരമുണ്ടായിത്തീരും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നത് വഴി സാംക്രമിക രോഗങ്ങളെയോ പകർച്ചവ്യാധിയോ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് വ്യായാമം, യോഗയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതിനാൽ ഇനി വരുന്ന വർഷക്കാലം ഈ മാസത്തിൽ തുടങ്ങുന്ന വർഷക്കാലത്തിലുള്ള പലവിധത്തിലുള്ള അസുഖങ്ങളെയും അതിജീവിക്കാനുള്ള സാധ്യത, അത് ഒരുപക്ഷെ ദേഹത്തിനൊരു പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ പോലും സാധ്യതയുണ്ട്. ആവിഷ്കരണ ശൈലിയിൽ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ഒരുപക്ഷെ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. ജീവിത പങ്കാളിയെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈശ്വര പ്രാർത്ഥനകളാലും ധാരാളം പ്രയത്നിക്കുന്നത് വഴിയും ഉദ്ദേശിച്ച തസ്തികയോടുകൂടി തന്നെ ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കഠിനാധ്വാനവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ആയിരിക്കാം ഇങ്ങനൊരു അവസരം വന്നു ചേരുവാൻ ഇടയുള്ളത്. സാധു കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരമുണ്ടായിത്തീരും. വിട്ടുവീഴ്ച മനോഭാവത്താൽ തൊഴിൽ തർക്കം പരിഹരിക്കാനുള്ള സാധ്യത കാണുന്നു. വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ 2024 നടക്കുന്ന കക്ഷിരാഷ്ട്രീയ മത്സരങ്ങൾക്ക് വേണ്ടി സുഹൃത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും
തൊഴിൽ മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായുള്ള പുരോഗതിക്ക് ഉതകുന്ന വിധത്തിൽ പണം മുതൽ മുടക്കിയും കൊണ്ട് ഉദ്ധരിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അവരുടെ നേട്ടവും മുൻനിർത്തിക്കൊണ്ട് ഉള്ള അവലംബിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ധരിപ്പിച്ചുകൊണ്ടും ഇങ്ങനെ അവസരങ്ങൾ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും നന്നായിരിക്കുവാൻ ഇടയുണ്ട്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് എല്ലാ പ്രകാരത്തിലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം മിക്ക വിദ്യാർത്ഥികൾക്കും വന്നു ചേരുവാനിടയുണ്ട്. ഉദര പ്രമേഹ രോഗികൾ വർദ്ധിക്കുന്നതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും ഒരു പക്ഷേ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ വ്യായാമത്തിന് പ്രാധാന്യം കൊണ്ട് അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില കോഴ്സുകളൊക്കെ ചേരുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് സാധ്യത കാണുന്നു. വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന പലർക്കും അർദ്ധമനസ്സോടുകൂടി തന്നെയാണെങ്കിൽ പോലും മറ്റൊരു ജോലിയുടെ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കാൻ സ്വയമേവ തയ്യാറാകുന്നത് ഒരുപക്ഷെ കുടുംബങ്ങളിൽ നിന്നും ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർമ്മനിരതനാവുക, ആരോഗ്യമുള്ള കാലം അത്രയും ജോലി ചെയ്യുക എന്ന സങ്കല്പത്തോടുകൂടി വിദേശത്തേക്ക് തിരികെ പോകുവാൻ്റെ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ള പുതിയ ഭരണ സംവിധാനം ആവിഷ്കരിക്കാൻ അവസരമുണ്ടായിത്തീരും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി പുതിയതായുള്ള ചുമതലകളെ ഏറ്റെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വിവിധങ്ങളായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലയിൽ ഏർപ്പെടുന്ന പലർക്കും ഇനി മുതൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കർഷക രീതികൾ അവലംബിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമാന ചിന്താഗതിയിലുള്ളവരുടെ സംസർഗം, അവരുടെ പണം മുതൽ മുടക്കുന്ന പണം മുതൽ മുടക്കൽ, ഒരു കർഷകൻ്റെ സഹായ സഹകരണം, ഇതെല്ലാം തന്നെ സമന്വയിപ്പിച്ചും കൊണ്ട് ഇങ്ങനൊരു അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കൂടുതൽ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാൻ സാധ്യത കാണുന്നു. വിദേശ ബന്ധമുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു ജോലിക്ക് മാറി മറ്റൊരു ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അതിൽ ആ പ്രവേശിക്കുവാനും ഒരവസരം ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരു പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഒരു വർഷത്തേക്ക് ഇവിടുത്തെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കണം എന്ന ധാരണയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും അങ്ങനെയുള്ളൊരു ഉദ്യോഗത്തിനായിരിക്കും അവസരം വന്നു ചേരുവാൻ ഇടയുള്ളത്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കി അവരിൽ നിന്നുള്ള സമീപനം അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. മക്കളെ സംരക്ഷിക്കുക, മാതാപിതാക്കളുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുക, ഇങ്ങനെ പലവിധത്തിലുള്ള ഉദ്ദേശത്തോടുകൂടിയും ജന്മനാട്ടിലെ ഗ്രഹം നിലനിർത്തുക അഥവാ പൂർവികമായിട്ടുള്ള സ്വത്ത് നിലനിർത്തുക, ഇങ്ങനെയൊക്കെ പലവിധത്തിലുള്ള ഉദ്ദേശത്തോടുകൂടി ജന്മനാട്ടിലേക്ക് മാറി ഒരു ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷെ അവിടെ ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ജീവിതത്തെ നയിക്കുക, നല്ല നിലയിൽ ജീവിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനൊരു അവസരത്തിന് പലർക്കും അതിൻ്റെ സാധ്യതകൾ പോലും കാണുന്നതുമുണ്ട്. നഷ്ടസാധ്യതകളെ വിലയിരുത്തി വ്യാപാര മേഖലയിൽ ചില മേഖലകളെല്ലാം ഒഴിവാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉന്നതരുടെ ശുപാർശയിൽ
ഉദ്യോഗത്തിന്റെ സ്ഥാനക്കയറ്റത്തിന് അവസരം വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാൻ സാധ്യത കാണുന്നു. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത കരാർ എഴുതുവാനുള്ള സാധ്യത കാണുന്നു. പലവിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ജീവിതമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും അവലംബിക്കുകയും മേലധികാരികളെ ധരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ പലവിധത്തിലുള്ള മിഥ്യാധാരണകളും ഒഴിവാക്കി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. വിതരണ വിപണന മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ആധുനിക പ്രചരണ രീതികൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നടത്തി വരുന്ന പ്രചരണ രീതികൾ ഉപോത്ബലകമായി തീരുവാനും ധാരാളം അന്വേഷണം വന്നു ചേരുവാൻ പോലും സാധ്യതയുണ്ട്. ഇതാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്കൊക്കെ തന്നെ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ളൊരു കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഒരു പക്ഷേ അതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കിയും മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണ ഭരണ ചുമതലകൾ ഏറ്റെടുത്തും കൊണ്ടും തൊഴിൽ മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ചിലർക്ക് വിജയശതമാനം കുറയുന്നത് വഴി വരുന്ന വർഷവും ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാൻ അതിനുവേണ്ടി വിദ്യാലയത്തിൽ ചേരുവാൻ അവസരമുണ്ടാകും. മറ്റു ചിലർക്ക് ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഒരു പക്ഷേ ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം കണക്കാക്കി തന്നെ വിദേശത്ത് പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. പലപ്പോഴും ഈ ഒരു മാസത്തിൽ മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ മാസം തന്നെ മേലധികാരി മറ്റൊരു ഉദ്യോഗത്തിന് നേടിപ്പോവുകയും ഒരു കാര്യവും പൂർത്തീകരിക്കാത്തൊരവസ്ഥ വന്നു ചേരുന്നത് വഴി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കുവാനും ആയതിനു വേണ്ടി പ്രയത്നിക്കാനും ഈ ഒരു മാസത്തിൽ മിക്ക ദിവസങ്ങളിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടി വരും. ഒരു പക്ഷേ മക്കളുടെ ഉപരിപഠനം എന്നൊരു സങ്കല്പത്തോടുകൂടി പല കാര്യങ്ങൾക്കുമായിട്ട് ജീവിത പങ്കാളിയെ പറഞ്ഞയക്കേണ്ടി വരും. ഒരു പക്ഷേ അച്ഛനമ്മമാരുടെ സംരക്ഷണം എന്നുള്ള നിലയിൽ പോലും അതിന് തക്കവണ്ണമുള്ളൊരു ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. 2024 ഒടുവിൽ അല്ലെങ്കിൽ 2025 പൂർത്തീകരിക്കുന്ന ചില ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനും അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിവർത്തിച്ചതിന് ശേഷം അതിൽ വിവിധങ്ങളായിട്ടുള്ള തസ്തികകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ തക്കവണ്ണമുള്ളൊരു അനുമതിയോടുകൂടി ഏറ്റെടുക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാൽ അബദ്ധങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. മാതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ അന്യനാട്ടിലോ ദൂരദേശത്തോ വസിക്കുന്ന ചിലർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രചരണ രീതികളാൽ അവലംബിച്ചിരുന്നു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ പല കാര്യങ്ങളും പ്രാദേശികമായിട്ടുള്ള ആവശ്യമുള്ള പ്രചരണ രീതിയിൽ മാത്രമേ പ്രാവർത്തികമാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി ഈ ഒരു രംഗം വിജയിപ്പിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാൻ അവസരമുണ്ടായിത്തീരും.
ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം പഠിക്കാനൊരവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മറ്റ് ചിലർക്ക് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാനും ഇടയുണ്ട്. തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി ഇനിയും വിപുലീകരണത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാനും വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമാക്കുവാനുള്ള ഒരവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണം വേണ്ടിവരും. ഒരുപക്ഷെ വ്യായാമത്തിന് പ്രാധാന്യം നൽകേണ്ടി വരും. ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു ചിട്ടയോടുകൂടിയതായിട്ടുള്ള ജീവിതം നയിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധികളെപ്പോലും പൊതുവെ എല്ലാ വർഷത്തിലും ഈ ഒരു കാലയളവിൽ പതിവുള്ള ആ അസുഖങ്ങളെ പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ പോലും സാധ്യതയുണ്ട്. ആവിഷ്കരണ ശൈലിയിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഈ ഒരു മാസത്തിൽ ഉദ്ദേശിച്ച പോലെ പൂർത്തീകരണത്തോടുകൂടിയതായിട്ടുള്ള സമർപ്പണമോ അല്ലാത്ത നില പരീക്ഷണ നിരീക്ഷണങ്ങളോ നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ രണ്ട് മാസത്തേക്ക് പല കാര്യങ്ങളും നീട്ടിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ദൂരത്തെ വിദേശത്ത് താമസിക്കുന്ന പലരും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വന്നു പോവുകയും മറ്റ് ചിലർ ഈ മാർച്ച് മാസത്തിൽ വന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് അവധി അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും നിരസിക്കപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ വിദേശത്ത് താമസിക്കുന്ന ചിലരൊക്കെ തന്നെ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനോ ക്രമീകരിക്കുവാനോ സാധ്യത പോലും കാണുന്നതുമുണ്ട്. വ്യാവസായികമായുള്ള മേഖലകളിൽ തുടരെ തുടരെ പരാജയം വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ വ്യവസായം നിർത്തലാക്കിയോ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തോ തൽക്കാലത്തേക്ക് ആ ലഭിക്കുന്ന പണം വിപണന മേഖല വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി ചെലവാക്കുവാനും തീരുമാനിക്കുന്നത് ഗുണകരമായി തീരുവാനുമാണ് അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിലെ യോഗമായിട്ട് കാണുന്നത്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പല ആശയങ്ങളും പലരിൽ നിന്നും വന്നു ചേരുമെങ്കിൽ പോലും ചിലർക്കൊക്കെ തന്നെ ദീർഘവീക്ഷണമല്ലാത്തതുകൊണ്ട് ചിലത് നിരസിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ആ വ്യാപാര വിപണന വിതരണ മേഖല മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തുടങ്ങിയാൽ വിചാരിച്ച പോലെ നേട്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടിയതുകൊണ്ടായിരിക്കാം. മറ്റ് ചിലർക്ക് കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിൽ ഏർപ്പെടുന്നത് തീർത്തും ഒഴിവാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും എല്ലായ്പ്പോഴും കൂടുതൽ വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനും രണ്ടാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ അതിലുപരി കാർഷികമായിട്ടുള്ള മേഖലകളിൽ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ അവസരമുണ്ടായിത്തീരും. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നതിനാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കി തുടങ്ങുന്ന പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, വിപണന വിതരണ മേഖലകളുടെ ഭരണ സംവിധാനം ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ അതിലുപരി രേഖാപരമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിൽ പോലും ദേഹത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വ്യായാമവും പ്രാണായാമവും ഒക്കെ ശീലിക്കുവാൻ തക്കവണ്ണം യോഗയുടെ ഒരു കോഴ്സിന് ചേരുവാനുള്ള സാധ്യത കാണുന്നു.
മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വ്യാപാരം വിപണനം വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പണം മുതൽ മുടക്കിയാൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നേട്ടമില്ല എന്ന ധാരണയോടുകൂടി വിപുലീകരിക്കുന്ന തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും താങ്ങും തണലുമായിട്ടുള്ള നിന്നിരുന്ന ചില ബന്ധുക്കൾ അവർക്ക് അകാലമായിട്ടുള്ള വിയോഗം വന്ന് ചേരുന്നത് വഴി വളരെ സമാധാനക്കേടുണ്ടാകും. ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കാൻ പോലും സാധ്യതയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിൽ രണ്ടാമത്തെ പകുതിയിൽ തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിട വരും. വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട യാത്രകൾ ധാരാളം വേണ്ടി വരുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാനായിട്ട് ഭൂമി അന്വേഷിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഭൂമി കണ്ടെത്തുവാനും സാധ്യത കാണുന്നു. ദാമ്പത്യ ഐക്യതയ്ക്കായിട്ട് ഇരുവർക്കും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തി കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ തുടങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. എന്നാൽ ഇതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റെടുക്കുവാനിട വരും. ദേഹക്ഷീണം ഉണ്ടോ എന്ന തോന്നലൊക്കെ ഉണ്ടാവുകയും നിസ്സാര കാര്യങ്ങളെ കൊണ്ട് ചില രക്തസമ്മർദ്ദം ഒക്കെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. പുരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ബന്ധുമിത്രാദികൾ വന്നു ചേരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരമുണ്ടാകും. എന്നാൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ മധ്യസ്ഥയോടുകൂടി വസ്തുതർക്കം പരിഹരിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിനോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പല ആശയങ്ങളും വന്നു ചേരുന്നുണ്ടെങ്കിൽ പോലും പലതും പ്രാവർത്തികമാകുവാൻ സാധ്യതകൾ വളരെ കുറവുള്ളതുകൊണ്ടും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിൽ നിന്നും പ്രതിഫലം ലഭിക്കുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും തൽക്കാലത്തേക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തുടരാൻ തീരുമാനിക്കും. മറ്റ് ചിലർ നടത്തി വരുന്ന കർമ്മമണ്ഡലങ്ങളിൽ ഉള്ളത് തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. 2024 പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനും കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനും അവസരമുണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം വർദ്ധിക്കുന്നതിനാൽ ഒരുപക്ഷെ ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിട വരും. എന്നാൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവും ആയിരിക്കുവാനാണ് യോഗമുള്ളത്. ഉപരിപഠനാർത്ഥം വിദേശത്തെത്തിച്ചേർന്ന പലർക്കും ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും തിരിച്ചു പോരണമോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർബന്ധത്താലും അവിടെ തന്നെ സുഹൃത്തുക്കൾ മുഖാന്തരം ചില താൽക്കാലികമായിട്ടുള്ള ജോലികളൊക്കെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിലും നിലനിൽക്കുവാൻ തീരുമാനിക്കാൻ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ശാസ്ത്രീയ വശവും പ്രായോഗിക കാര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിട വരും. മേലധികാരി ആജ്ഞാപിക്കുന്ന പല കാര്യങ്ങളും അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുവാനിട വരും. ഒരുപക്ഷെ ഉടമസ്ഥരുടെ സഹായ സഹകരണത്താൽ ചിലതെല്ലാം ഒഴിവാക്കി പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനുമുള്ളൊരവസരം ഉണ്ടാകുന്നത് അന്തിമ നിമിഷത്തിൽ മേലധികാരികളിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള സമീപനം വന്നു ചേരുവാൻ ഇടയുണ്ട്.
ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനുള്ള സാധ്യതയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും. നിയുക്ത പദവിക്ക് സ്ഥാനചലനമുണ്ടാകുവാൻ യോഗമുണ്ട് എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് ചില ജോലികൾക്കൊക്കെ അപേക്ഷകൾ നൽകുവാനും സുഹൃത്തുക്കളെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനിടവരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള വ്യാപാരം തുടങ്ങുന്നതിന് ധാരണ ആകുവാനിടയുണ്ട്. കുടുംബത്തിലെ ചിലരുടെ അപ്രീതിയുള്ള കാരണത്താൽ ഒരു പക്ഷേ തൽക്കാലത്തേക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. മക്കളുടെ ആഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി മാതാപിതാക്കളോടൊപ്പം ജന്മനാട്ടിൽ വന്നു പോകാൻ ധാരണയാവുകയും ഒരു പക്ഷെ അവധിക്കെല്ലാം അപേക്ഷകൾ നൽകുവാനിടവരും അന്തിമ നിമിഷത്തിലെ അനുമതി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപേക്ഷകളൊക്കെ നൽകുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മംഗളകർമ്മങ്ങളിലോ വിദ്യാലയത്തിലോ വെച്ച് അപൂർവമായിട്ട് അതുല്യ പ്രതിഭകളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ചിലരിൽ നിന്നും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പ്രലോഭനങ്ങളെല്ലാം ഒഴിവാക്കി ജീവിതത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം നയിക്കാനൊരവസരമുണ്ടാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്ത പത്രം ലഭിക്കാനിടയുണ്ട്. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ പോലും പൂരോരട്ടാദി നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാകുവാനിടവരുമെങ്കിൽ പോലും എല്ലാം മുൻകൂട്ടി തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ചില സൂചനകൾ ലഭിച്ചതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും സാമ്പത്തികമായിട്ടുള്ള മേഖല പ്രത്യേകിച്ചും നിയന്ത്രണത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും. മേലധികാരികളുടെ ചുമതലകൾ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉദ്ദേശിച്ച വിജയ ശതമാനം വർദ്ധിക്കുന്നത് വഴിയും ഇനി ഉപരിപഠനം മനസ്സിലുത്ത് സങ്കല്പത്തിനനുസരിച്ച് ചേരുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് സമയോചിതമായിട്ടുള്ള ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലതും വന്നു ചേരുകയും പലവിധത്തിലുള്ള ചികിത്സാ രീതികളെല്ലാം അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ അസുഖങ്ങളൊന്നും മാറാത്തതിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും ഉത്തേജന ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുകയും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല, എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. പൊതുവെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ മിക്ക ദിവസങ്ങളിലും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. സാഹസപ്രവൃത്തികളിൽ നിന്നും പിന്മാറേണ്ടതാണ്. അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം ഓർമ്മിച്ചുകൊണ്ടും
എഴുതി വെച്ചുകൊണ്ടും അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. ജന്മസിദ്ധമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ അകാലവിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തന്നെ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം വരച്ചു വെച്ചതായിട്ടുള്ള പ്ലാനിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ ഇടവരും. സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും കൂടുതൽ സൗകര്യമാകും, ഒരു മുറി കൂടി കൂടുതൽ കിട്ടും എന്ന സങ്കല്പം കൂടിയും ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശത്തു നിന്ന് തിരിച്ചു വന്നവർക്ക് വളരെ സമാധാനപരമായിട്ട് ബന്ധുമിത്രാദികളെ കാണുവാനും പുണ്യതീർത്ഥയാത്രകളെല്ലാം തന്നെ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി ഒരുപക്ഷെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ള പല കാര്യങ്ങളും പുനർവിനിയോഗിക്കുവാനും അവസരങ്ങൾ വന്നു ചേരുവാൻ പോലും സാധ്യതയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും വേണ്ടതുമാണ് എന്നുകൂടിയാണ് ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായി പറയുന്നത്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ സ്ഥാപനത്തിൽ പലർക്കും അസുഖങ്ങൾ പകർച്ചവ്യാധികൾ വന്നു ചേരുന്നതിനാൽ ഒരുപക്ഷെ ആദ്യത്തെ പകുതിയിൽ ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ മേൽനോട്ടം വഹിക്കേണ്ടതായുള്ള സാധ്യതകളോ കാണുന്നതുമുണ്ട്. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സമയബന്ധിതമായിട്ടും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. നിശ്ചയദാർഢ്യത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ കുടുംബത്തിൽ ചിലർക്കൊക്കെ തന്നെ അസുഖങ്ങൾ വന്നു ചേരുക, പ്രത്യേകിച്ച് അമ്മയ്ക്കും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ദൂരദേശത്ത് വസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും കാലവർഷക്കെടുതി കാരണത്താൽ ചില നാശനഷ്ടങ്ങൾ സംഭവിക്കുക, അതേപോലെ തന്നെ വാഹന ഉപയോഗത്തിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അതിവേഗതയിലുള്ള യാത്രയും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേണ്ടിവരും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിലവിലുള്ള പ്രസ്ഥാനം പ്രവർത്തനക്ഷമമാക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് പുതിയതായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി നേട്ടങ്ങൾ വന്നു ചേരുന്നത് വഴി ഈ ഒരു പാത തുടരുവാനും ഒരു പക്ഷെ പണമുള്ളവരെ ഉൾപ്പെടുത്തി കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശമ്പളം വേണ്ട വിധത്തിൽ ലഭിക്കാത്തത് വഴി മറ്റേ സ്ഥാപനത്തിൽ ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു 6-7 മാസത്തേക്ക് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഇതേ തന്നെ തുടരും എന്ന ആശയങ്ങൾ പോലും തൽക്കാലത്തേക്ക് വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി
അതിനനുസരിച്ചുള്ളൊരു സ്ഥലമാറ്റത്തിന് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. സാമ്പത്തികമായുള്ള പരാധീനതകൾ ഒഴിവാക്കുവാൻ ഒരു പക്ഷേ പൂർവികമായിട്ടുള്ള സ്വത്ത് വിൽക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മംഗളവേളകളിൽ വെച്ച് നവദമ്പതികളെ ആശീർവദിക്കാൻ അവസരമുണ്ടായിത്തീരും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടവരും. അമിതമായിട്ടുള്ള ആവേശം, മുൻകോപം എന്നിവ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. കലാ സാഹിത്യം, സംഗീതം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതുപരി അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ചും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ദുശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുന്നത് ഗുണകരമായി തീരും. എന്നാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ, ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. മറ്റു ചിലർക്ക് തൃപ്തികരമായുള്ള രീതിയിൽ വിജയശതമാനം വന്നു ചേരുന്നത് വഴി വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. ജോലിയും പഠിക്കുന്നതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യുക എന്നുള്ള സങ്കല്പത്തോടുകൂടിയും അതിനൊരു സന്നദ്ധത, കുടുംബം സംരക്ഷിക്കാൻ അതേ നിവൃത്തിയുള്ളൂ എന്ന ധാരണയോടുകൂടി ഇങ്ങനൊരു അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കുവാനിട വരും. ഓണാഘോഷം വളരെ വിപുലമായി നടത്താൻ തീരുമാനിക്കുവാനിട വരുമെങ്കിൽ പോലും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളുടെയും പേരക്കുട്ടികളുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് അവർ തന്നെ നിശ്ചയിക്കുന്ന വിധത്തിൽ യാത്രയ്ക്ക് തയ്യാറാകുവാൻ പോലും സാധ്യതയുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ പൂർവികമായിട്ടുള്ള സ്വത്തോ വന്നു ചേരുവാനിടയുണ്ട്. മേലധികാരിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പല പദ്ധതികളും ഉടമസ്ഥരുടെ സഹായ സഹകരണത്തോടുകൂടിയും ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തും കൊണ്ട് അവലംബിക്കുവാനും അതിൽ വളരെ സംതൃപ്തിയോടുകൂടിയതായിട്ടുള്ള ജോലികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് രേവതി നക്ഷത്രക്കാരുടെ ഈ ഒരു ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.